പാസ്റ്റർ ദൈവത്തിൻ്റെ പുണ്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൃശ്യമാധ്യമത്തിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടിയും ക്രിസ്ത്യൻ ലൈവ് ടി വി ചാനൽ കൂടിയും വിവിധ രാഷ്ട്രങ്ങളിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയമക്കൾക്കും ഈ പ്രഥമ ദിനത്തിൽ ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ഒരു ദിനം കൂടി വിശുദ്ധ തിരുവഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് തന്ന കൃപകൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 4 ദിവസത്തെ ഈ യോഗ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ടെലിവിഷൻ ചാനൽ, അപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റ്, അതിൻ്റെ പിൻപിൽ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അജി സാർ, പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന വാഴമുട്ടം ദൈവസഭ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ ലോകം വന്നിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഏകദേശം 262 രാഷ്ട്രങ്ങൾ, ഏകദേശം 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അന്റാർട്ടിക്ക. നാളെ എന്തിവിടെ നടക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്ക് ലോകം വന്നിരിക്കുന്നു. അതിന് നിതാന്തമായി കഴിഞ്ഞ വർഷം മുതൽ ഒരു നിർണായകമായ വൈറസ് ലോകത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ലോകരാഷ്ട്രങ്ങളും ഇന്ന് ഭീതിയോടെ കാണുന്ന ഒരു കൊറോണ വൈറസ്, അഥവാ COVID-19 നോവൽ കൊറോണ വൈറസ് ഏകദേശ രാഷ്ട്രങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. 3 കോടിയിൽ പരം ജനങ്ങൾ ഈ വൈറസിലേക്ക് കടന്നു വീണിരിക്കുന്നു. നാം പാർക്കുന്ന ഇന്ത്യ തന്നെ 50 ലക്ഷം രോഗികളെ കൊണ്ട് നിറഞ്ഞു, ആയിരങ്ങൾ മരിച്ചു വീണിരിക്കുന്നു. ഈ കൊറോണ വൈറസ് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുന്നത് പോലെ ഒരു മഹാവ്യാധിയായി ലോകത്തെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു 3-ാമത്തെ സ്പ്രെഡിങ്ങിലേക്ക് ലോകം പോകുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ പറ്റാത്ത ഒരു നിർണായക കാലത്തിലേക്ക് കൊറോണ വൈറസ് ലോകത്തിലെ ഒരു ആഗോള ദുരന്തമായി ചൈനയിലെ വുഹാൻ ലാബിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട, മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു ജൈവായുധമാ ബയോ വെപ്പൺ, ആർട്ടിഫിഷ്യൽ വൈറസ്, അൺസീൻഡ് വൈറസ്, മാനവകുലത്തെ മുഴുവൻ പ്രതികൂലത്തിലാക്കിക്കൊണ്ട് ഈ വൈറസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചൈന ഇത് ഉണ്ടാക്കുവാൻ കാര്യം, ചൈന എന്ന് പറയുന്ന രാഷ്ട്രത്തിനോട് ചേർന്ന് ഏകദേശം 16-ൽ പരം രാഷ്ട്രങ്ങൾ അവരുടെ ബോർഡറിലുണ്ട്. ഇന്ത്യ, നേപ്പാൾ, വിയറ്റ്നാം, തായ്ലൻഡ്, ജപ്പാൻ, റഷ്യ, ഇതെല്ലാം ചൈനയ്ക്ക് ബോർഡറുള്ള രാഷ്ട്രങ്ങളാണ്. ആ രാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ ചൈനയ്ക്കൊരാക്രമണം ഉണ്ടായാൽ ഒരു കരമാർഗമോ ഒരു വ്യോമമാർഗമോ മറ്റൊന്നുമില്ലെങ്കിൽ ഒരു നാവിക മാർഗമോ കാര്യങ്ങളെ ക്രമീകരിക്കാൻ പറ്റത്തില്ല. അതിന് നിതാന്തമായി അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി 2018 വുഹാനിൽ ആരംഭിച്ച ബയോ ലാബ്, അഥവാ ജൈവായുധ ലാബിൽ നിന്ന് എങ്ങനെയോ പുറപ്പെട്ടു പോയ ഒരു വൈറസാണ് ഇന്നത്തെ COVID-19 കൊറോണ വൈറസ്. ദീർഘനാളുകൾക്ക് മുമ്പ് ഞാനൊക്കെയും പ്രതിപാദിക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. ഒരു പ്രസംഗിക്കുന്ന ഉപദേശിയല്ല പറയുന്നത്, ഇസ്രയേലിൻ്റെ ഏറ്റവും നിർണായകമായ ജൈവായുധ ശാസ്ത്രജ്ഞനായ ഡാനിയൽ ഷോഹം ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു ബയോ വെപ്പൺ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ചൈനയിലെ വുഹാനിലെ വൈറോളജി ലാബിൽ നിന്ന് ഒരു സഹോദരി വൈറോളജിസ്റ്റ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് പാമ്പിൽ നിന്നല്ല, പന്നിയിൽ നിന്നല്ല, വവ്വാലിൽ നിന്നല്ല, ഇത് മനുഷ്യനാൽ മനുഷ്യകുലത്തെ തകർക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട, മ്യൂട്ടേറ്റ് ചെയ്യുന്ന, മിനിറ്റ് കണക്കിന് ജനിതഘടന മാറ്റുന്ന, മനുഷ്യനെ കൊല്ലുന്ന വൈറസ് ബോംബ് പോലെ ലോകത്തിലേക്ക് കടന്നു വരുന്നു. 2018 ദൈവദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി ലോകത്തെ തകർക്കാൻ വൈറസ് ബോംബുകൾ ലോകരാഷ്ട്രങ്ങളുടെ അണിയറയിൽ വരുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അതിന് നിതാന്തമായി പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇന്ന് ഇസ്രയേൽ പറയുന്നു, കൊറോണ ചൈനയുടെ ജൈവായുധം, ബയോ വെപ്പൺ, ഇത് ഓരോ രാജ്യത്തിലേക്കും മ്യൂട്ടേറ്റ് ചെയ്യുന്നു.
ഈ മ്യൂട്ടേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിനകത്ത് പല രീതിയിൽ ഇത് മനുഷ്യരിലേക്ക് കടക്കുന്നു. കാലാവസ്ഥയ്ക്ക് അതിപ്രസരത്തിനകത്ത് ചൂട് കൂടുമ്പോൾ അതിൻ്റെ ശക്തി കുറയുകയും ചൂട് കുറയുമ്പോൾ തണുപ്പിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ മ്യൂട്ടേറ്റായ ഒരു വൈറസായി ഈ കൊറോണ വൈറസ് വരുന്നു. അതിൻ്റെ മൂന്നാം സ്റ്റേജിൽ നാം ഇപ്പോൾ കാണുന്നത് മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാഴ്ച നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ ഈ വൈറസ് പുൽകിക്കൊണ്ടിരിക്കുമ്പോൾ നാം പാർക്കുന്ന ഈ ലോകത്തിന് എന്ത് സംഭവിക്കും? കൊറോണ ഇന്ന് തീരുമെന്നോ നാളെ തീരുമെന്നോ അടുത്ത ദിവസം തീരുമെന്നോ ഒരു കാരണവശാലും ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. ഇതിന് തക്കതായി ഒരു വാക്സിൻ പോലും കണ്ടെത്താതെ ലോകരാഷ്ട്രങ്ങൾ കുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് നാല് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. ഒന്നേ, ലോകത്തിൻ്റെ സാമ്പത്തിക തകർച്ച കൊറോണ വൈറസിനോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ ഏകദേശം 3.5 കോടിയിൽ പരം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ തൊഴിലിൻ്റെ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പലരുടെയും ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ട് സാമ്പത്തിക തകർച്ചയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. നാം പാർക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ GDP ഗ്രോത്ത് കുറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നുണ്ട്. കൊറോണ വൈറസിൻ്റെ പരിസമാപ്തിയായി ഇപ്പോൾ കാണുന്നത് ഒരു സാമ്പത്തിക മാന്ദ്യം ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ തലമായി ലോകം രണ്ട് ചേരിയിലേക്ക് നീങ്ങുന്നു. ഇത് ചൈനയുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ട് ചൈനയോട് ലോകരാജ്യങ്ങൾ കലഹിക്കുന്നു. അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ചൈന ഇതിന് വില കൊടുക്കേണ്ടി വരും. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന മൈക്കൽ പോംപെ പറയുന്നു ഞങ്ങൾക്ക് ഇതിന് തെളിവ് കാണിക്കേണ്ടി വരും. തീർന്നില്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞിരിക്കുന്നു ചൈന ഇതിന് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓസ്ട്രേലിയ ശക്തമായി പറയുന്നു ചൈന ഇതിന് കണക്ക് പറയേണ്ടി പറയും. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ബോറിസ് ജോൺസൺ ഈ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു ചൈന ഇതിന് വില കൊടുക്കേണ്ടി വരും. ഇന്ത്യയുടെ ആരോഗ്യമന്ത്രിയായ ഹർഷവർദ്ധൻ പറഞ്ഞു ഞങ്ങൾ ഇത് യുണൈറ്റഡ് നേഷൻസിൽ ഉന്നയിക്കും, ചൈന ഇതിന് വില കൊടുക്കേണ്ടി വരണം. അങ്ങനെയെങ്കിൽ താത്വികമായി ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിലേക്ക് വൈറസ് മുഖാന്തരം മാറ്റപ്പെടുന്ന ഒരു കാഴ്ച മൂന്നാമത്തെ തലത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക രംഗം തളർന്നാൽ ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരിയിൽ വന്നാൽ ഇവിടത്തേക്ക് ഭരിക്കുവാൻ ഒരുവൻ വരണമെന്ന് സകല രാഷ്ട്രങ്ങളും ഈ തരുണത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് നിതാന്തമായി കഴിഞ്ഞ ബ്രിട്ടനിൽ ആയിരങ്ങൾ മരിച്ചു വീണപ്പോൾ സാമ്പത്തിക ഇടത്തരത്തിൻ്റെ തളർച്ചകളിൽ ബ്രിട്ടൻ കുലുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുൻ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗോർഡൻ ബ്രൗൺ ലോകരാജ്യങ്ങളോട് മുഴുവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനി ഈ ലോകം ഒരുവനെ കൊണ്ട് മാത്രമേ ഭരിക്കാൻ പറ്റൂ. ഈ സാമ്പത്തിക തകർച്ച മാറ്റുവാൻ, ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ലോകരാജ്യങ്ങളെ വിടുവിക്കുവാൻ വരാനിരിക്കുന്ന ശീതമായ യുദ്ധത്തിനകത്ത് നിന്ന് രാജ്യങ്ങളുടെ ഐക്യത്തിനെതിരെ പോരാടുന്ന സന്ധികളിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റു വരണം. അങ്ങനെയെങ്കിൽ വൺ മാൻ വൺ വേ വൺ വേൾഡ് ഓർഡർ ഒരുവന്റെ കയ്യിലേക്ക് ലോകം വരണ പറയുന്നു. ഇതിന് നിതാന്തമായി നമ്മൾക്ക് ഏവർക്കും അറിയാം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ ബൈബിൾ പ്രവചനങ്ങളെ പഠിപ്പിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടസി ദിനങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഈ ലോകം ഒരേക ലോക ഭരണത്തിന് വേണ്ടി മാറ്റപ്പെടുവാൻ ലോകരാജ്യങ്ങൾ മുൻപിലേക്ക് കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ, ഈ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കൾ വിശ്വാസത്താൽ പറയണം ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവി കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13:1-2 റവലേഷൻ ചാപ്റ്റർ 13:1-2 ഈ പ്രഥമ ദിനത്തിൽ തന്നെ നമുക്ക് വായിക്കാം വിശുദ്ധ വെളിപ്പാട് 13:1-2. അപ്പോൾ 10 കൊമ്പും അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമം നിറഞ്ഞ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും, പുള്ളിപ്പുലി ഇന്നത്തെ ഗ്രീസിന്റെ സാമ്രാജ്യം. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ ഇറാൻ. അടുത്തത് വായ സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന്റെ വായ് സിംഹത്തിന്റെ വായ് പോലെ ഇറാഖ്, ഇന്നത്തെ സിംഹമുഖമായ ഇറാഖിൽ. അടുത്തത് അതിന് മഹാസർപ്പത്തിന്റെ ശക്തിയും, അതിന് മഹാസർപ്പം അഥവാ
ഈ ലോകത്തെ ഭരിക്കുവാൻ വരുന്ന ഒരു ശക്തിയായി അധർമ്മത്തിന്റെ മർമ്മമായി മഹാസർപ്പത്തിന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ കൺവെൻഷൻ യോഗങ്ങളുടെ പ്രഥമ ദിനത്തിൽ തന്നെ കർത്താവിന്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിൽ ഉലാവുന്നതിനായി നമ്മൾ ദൈവത്തെ വാഴ്ത്താം. രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ നിന്ന് വരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള വാത്സല്യ കർത്താവ് ഈ വൈകിയ വേളയിൽ നമ്മുടെ നടുവിൽ ഉലാവുന്നതിനായി നമ്മൾ തിരുമേനിയ വാഴ്ത്ത. എല്ലാ കണ്ണുകളും മൂടിയാട്ടെ. കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുക. പഴയ നിയമത്തിന്റെ മരണത്തിന്റെ നദിയാ യോർദാൻ. യോർദാൻ ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും അതിന്റെ വക്കത്ത് കാൽ ചവിട്ടിയാൽ ഈ കാൽ അവിടെ വെക്കുമ്പോൾ ആ പുതയലകത്ത് കാൽ അതവിടെ പതിച്ചുകൊണ്ട് മുന്നോട്ട് കടക്കാൻ പറ്റത്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ മോശയ്ക്ക് ശേഷം ഒരുവനെ സ്വർഗത്തിൽ ദൈവം തെരഞ്ഞെടുത്തു. യോശുവ മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത യോശുവ ഇസ്രായേൽ ജനത്തെ പാളയത്തിനകത്ത് കാത്തു. അവൻ ദൈവജനത്തോട് വചനം പറഞ്ഞു. നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വചനത്തിന്റെ നിവർത്തിയായി പ്രമാണം എടുത്തുകൊണ്ട് ദൈവജനത്തിന്റെ നടുവിൽ യോശുവ രാവിലും പകലിലും പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത പ്രഭാതത്തിൽ നിയമത്തിന്റെ പെട്ടകം തോളിൽ വെച്ചുകൊണ്ട് പുരോഹിതന്മാർ ആഴി എന്തെന്നറിയാതെ ആഴമെന്തെന്നറിയാതെ യോർദാനിലെ കലക്കവെള്ളത്തിന്റെ നടുവിലേക്ക് നീങ്ങുന്നു. ഒരു പക്ഷേ അവർക്ക് അറിയത്തില്ല ഞങ്ങൾ മറുകറ കിടക്കുമോ എന്ത് സംഭവിക്കുമോ. ഈ കൺവെൻഷന്റെ പ്രഥമ ദിനത്തിൽ തന്നെ വചനം കേൾക്കുന്ന കുഞ്ഞ് നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. അത്ഭുതത്തിന്റെ വഴിയെ തുറക്കുവാൻ കരുത്തുറ്റ ദൈവ പ്രമാണത്തിന്റെ പെട്ടകം ഉയർത്തി പിടിച്ചുകൊണ്ടുപോയ കുഞ്ഞുങ്ങൾ പുരോഹിതന്മാർ വക്കത്ത് കാൽച്ചവട്ടിയപ്പോൾ തന്നെ മേലെ ഈജിപ്തിലെ അരാബായി ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിക്കൊണ്ട് തൻ്റെ ജനത്തെ മറുകര കടത്തി എന്ന് നിസ്തുല്യനായ ദൈവത്തിന്റെ കരം ഈ കൺവെൻഷൻ യോഗങ്ങളിൽ ഇറങ്ങട്ടെ. ഈ കൺവെൻഷൻ യോഗങ്ങളിലെ പ്രഥമ ദിനത്തിൽ തന്നെ ഈ മീഡിയയിൽ കൂടി ഓ ലോകമാസകന ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി പറയുന്നു, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക. ആ കുഞ്ഞുങ്ങൾ അവിടെ കാൽച്ചവട്ടിയപ്പോൾ അവർ കാണാത്ത മണ്ഡലത്തിനകത്ത് ഈജിപ്തിലെ അരാബയിൽ ഉപ്പുവെള്ളത്തെ ചിറ പോലെ ഉയർത്തി നിർത്തി തൻ്റെ ജനത്തെ മറുകര കടത്തിയ മഹാദൈവ വേദനയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറ്റുവാൻ, ദുഃഖത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറ്റുവാൻ, പ്രയാസത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറ്റുവാൻ ആ കര ഈ വൈകിയ വേളയിൽ ചലിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഇതിൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ കരത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കോവിഡും കൊറോണയുമായി അനേകം പേർ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. നല്ല നിലത്തു വീണ വിത്ത് പോലെ ഈ വചന കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അനേകം പേർ യേശുവിനെ രക്ഷിതാവായി ഹല്ലേലൂയ സ്വീകരിക്കുവാൻ ഇടവരട്ടെ. അതുമാത്രമല്ല അനേകം പേർ ഈ സന്ദേശം കണ്ടിട്ട് അന്ത്യകാലത്ത് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. നിന്റെ മക്കളെ സ്വർഗം ബലപ്പെടുത്തണം. ഒരു ദിനം കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇതിനകത്ത് ഉയരണ്ട. ഈ യോഗങ്ങളുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം ഉയരണം. ആദിയോടന്ത തിരു സാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് മാനിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗത്തിന്റെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ലോകം ഒരുവന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്നു. നിതാന്തമായി ഏക ലോക ഭരണം വാതിൽക്കലത്തി. വൺ വേ വേൾഡ് ഓർഡർ. ലോകം ഈ കൊറോണയുടെ പരിസമാപ്തിയിൽ ഒരുവന്റെ കരങ്ങളിലേക്ക് എത്താൻ പോകുന്നതിന് വേണ്ടി നിർണായകമായ ചില സംഭവങ്ങളിലേക്ക് കടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഭരണം ലോകത്തിലേക്ക് വരുവാൻ കൊതിക്കുന്നു. അണിയറയ്ക്ക് പിൻപിൽ ഒരുവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമാകുന്നതിൻ്റെ തലയാഴ്ച ഒലിവുമലയിൽ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ വായ്മൊഴികൾ ധ്വനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ലോകത്തിൻ്റെ ഭരണത്തെ പിടിച്ചടക്കുവാൻ ഒരു ഏക ലോക ഭരണം പിൻപിൽ വരുന്നതിന് നിതാന്തമായി ഒരു അന്ത്യകാല ലക്ഷണം ഈ കൊറോണ വൈറസ് നോബൽ കൊറോണ വൈറസിന്റെ പരിസമാപ്തിയിലേക്ക് കാണിക്കുന്നു. ഒന്ന് തൊട്ടുവച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെയെങ്കിൽ ഒരേക ലോക സാമ്രാജ്യത്വം ഇവിടെ വരുവാൻ പോകുന്നു. ഒരേക ലോക ഭരണം ഇവിടെ വരാൻ പോകുന്നു. ഏക ലോക ട്രേഡായ ട്രേഡ് ബാബിലോൺ ഇവിടെ വരാൻ പോകുന്നു. അതിന് നിതാന്തമായി വായിച്ചത് വിശുദ്ധ വെളിപ്പാട് പുസ്തകമാണ്. നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വിശുദ്ധ തിരുവചനം 31173 39 പഴയ നിയമ പുസ്തകങ്ങൾ
27 പുതിയ നിയമ പുസ്തകങ്ങൾ 66 പുസ്തകങ്ങളുടെ സമാഹാരം 1189 അധ്യായങ്ങൾ അതിനകത്ത് ഹോളി ബൈബിൾ അതിനകത്ത് പഴയ നിയമത്തിൻ്റെ ഏടുകൾ മാറുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ഏടുകളിലേക്ക് വരുമ്പോൾ 5 തലങ്ങളുണ്ട് മത്തായി മർക്കോസും ലൂക്കോസും യോഹന്നാനും സുവിശേഷത്തിൻ്റെ ഏടുകളായി മശിഹാത്വവും ദൈവത്വവും രാജ്യത്വവും തീർന്നില്ല ശിഷ്യത്വവും എല്ലാം വർണ്ണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ സഭയുടെ ചരിത്രം തീർന്നില്ല പുതിയ നിയമത്തിൽ വലിയ കാതലായ ലേഖനങ്ങൾ റോമാ ലേഖനം തെസലോനിക്ക ലേഖനം കോരിന്ത്യ ലേഖനമെല്ലാം മൂന്നാം തലമായി വലിയ ലേഖനങ്ങൾ തുലോം ചെറിയ ലേഖനങ്ങളായി തീത്തോസും 1 പത്രോസും 2 പത്രോസും യൂദായുമൊക്കെ തുലോം ചെറിയ ലേഖനങ്ങളായി മുൻപോട്ട് പോകുമ്പോൾ പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചനത്തിൻ്റെ ഏടുകൾ AD 90 പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ്റെ കരങ്ങളാൽ ക്ഷമിക്കപ്പെടുന്നത് വിശുദ്ധ വെളിപ്പാട് പുസ്തകം കാൽവറിയുടെ കൊലക്കളത്തിൽ വിരൂപമാക്കപ്പെട്ട യേശുവിൻ്റെ ഹല്ലേലൂയ ക്രൂശീകരണത്തിൻ്റെ ദർശനം കണ്ട് റോമിൻ്റെ ഭരണാധികാരികൾ 7 ഭരണാധികാരികളുടെ വിരലത്തിൽ കലികുളയും ഡൊമേഷ്യനും നീറോയും അതിനകത്ത് ജൂലിയസ് സീസറുമുള്ള ഭരണാധികാരികൾ ഈ ക്രൈസ്തവ മാർഗത്തിൽ പിന്തുടർന്നു വരും മുഴുവനും കാലപുരി ജയിക്കുവാൻ വേണ്ടി കരാള കസ്തങ്ങളാൽ എഴുതപ്പെട്ട ലിപികളുടെ നടുവിൽ നിന്നുകൊണ്ട് കാൽവറി ദർശനം കണ്ട യോഹന്നാനെ നാട് കടത്തുന്നു AD 30 ശേഷം വളരെ ക്രൂരമായ പീഡനം AD 57 ക്രൂരമായി സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു മുന്നത്തെ കാലഘട്ടത്തിൽ പത്രോസ് ലീഗ തീർന്നില്ല യാക്കോബ് അപ്പോസ്തലൻ ഇവരെല്ലാം കിളച്ചത് നടക്കുമ്പോൾ ആ കാലഘട്ടത്തിനകത്ത് റോമിൻ്റെ കരാള കസ്തങ്ങളിലകത്തുനിന്ന് തുർക്കിയിലെ ഏഷ്യ മൈനറിലേക്ക് സ്ഥലം മാറ്റം നടത്തിപ്പോയ വയോധികനായ അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോസ്തലൻ AD 70 കാലഘട്ടത്തിനകത്ത് റോമിൻ്റെ ചക്രവർത്തിയായ നീറോയൊക്കെ മാറുന്നു അതിനുശേഷം വരുന്നു ഡൊമേഷ്യൻ എന്ന ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കാൽവറി ദർശനം കണ്ട സകല അപ്പോസ്തലന്മാരെയും കാലപുരിക്ക് അയക്കുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ യോഹന്നാനെ ഹല്ലേലൂയ ഒരു പെട്ടകത്തിനകത്ത് ഒരു തടിപ്പുറത്തകത്ത് നിർത്തി അവൻ്റെ കഴുത്തിനകത്ത് ഒരു കത്തി വെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും അവനെ മരിച്ചില്ല തീർന്നില്ല അവനെ തെരിയുന്ന തീജ്വാലയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടും അവിടെ മരിച്ചില്ല മൂന്നാമത്തെ ഘട്ടമായി ഡൊമേഷ്യൻ ഒരു കാര്യം ചെയ്തു യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് ഈജിയൻ കടലിനടക്കത്ത് ഗ്രീസിൻ്റെ ഏതൻസിൽ നിന്ന് 40 മൈൽ സഞ്ചരിച്ചാൽ 23 കിലോമീറ്റർ ചുറ്റളവിൽ പ്രാചീന ഗുഹകളാൽ കല്ലും മണ്ണും നിറഞ്ഞുകൊണ്ട് പാറക്കൂട്ടങ്ങളുടെ നടുവിൽ 5 കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ജോസീഫസ് വരച്ചു കാട്ടിക്കൊണ്ട് ആകാശം തൊട്ട കരിമ്പനക്കൂട്ടങ്ങളും തീർന്നില്ല പച്ച മനുഷ്യനെ കൊത്തിപ്പറക്കുവാൻ കരിമ്പനക്കൂട്ടങ്ങളുടെ നടുവിൽ കഴുകൻ പാറുമ്പോൾ അതിനും അപ്പുറത്തേക്ക് അവൻ്റെ തൊട്ടപ്പുറത്ത് മരിച്ചവൻ്റെ തലയോട്ടി കഷ്ണങ്ങൾ കിടക്കുമ്പോൾ പച്ച മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഗന്ധവും കിടക്കുമ്പോൾ ഒരുപക്ഷെ മരണം കാംക്ഷിച്ചുകൊണ്ട് പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് മുട്ടുമടക്കി അപ്പോസ്തലനായ യോഹന്നാൻ്റെ മുമ്പിൽ സ്വർഗം വഴി തുറന്നു കർത്തൃദിവസത്തിൽ അവൻ ആത്മവിവശനായി എന്നോട് സംസാരിച്ച കാഹളനാദം കേട്ട് പിൻപിൽ അവൻ കണ്ടപ്പോൾ കണ്ടത് വിശുദ്ധ വെളിപ്പാടിൻ്റെ ദർശനം 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പെൺകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ യോഹന്നാൻ അത് കണ്ടിട്ടൊന്ന് മുട്ടുമടക്കി കാൽവറി ദർശനവും കാണുന്നത് തേജസ് യേശുവിൻ്റെ പൊന്മുഖം അവൻ കണ്ടപ്പോൾ അവനൊന്ന് മുട്ടുമടക്കി അവൻ്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ ഒന്ന് താഴ്ത്തിക്കൊടുക്കുമ്പോൾ അവൻ്റെ തലമേലേക്ക് ഒരു കരമിറങ്ങി വന്നു യോഹന്നാനെ ആദ്യനും അന്ത്യനും ഞാൻ ആൽഫയും ഒമേഗയും ഞാൻ മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട് ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്തും എന്നേക്കും ജീവിച്ചിരിക്കുന്നു നീ കണ്ടത് പത്മോസ് ഉള്ളത് ഇപ്പോൾ ഉള്ളത് 7 സഭ മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക ആ പുസ്തകത്തിൻ്റെ പേരാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥ രംഗപടത്തിൻ്റെ പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഉലകത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ പ്രതിപാദനം മുഴുവൻ അക്കമിട്ട് രേഖപ്പെടുത്തിയത് ഇന്ന് നാം തൊട്ടുവച്ച വിശുദ്ധ വെളിപ്പാട് പുസ്തകം അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നെങ്കിൽ ഈ കൊറോണ വൈറസിൻ്റെ പരിസമാപ്തിയിലകത്ത് ലോകത്തിൻ്റെ സാമ്പത്തിക തകർച്ച ഇങ്ങനെ നടമാടുമ്പോൾ ഏക ലോക ഭരണത്തിന് വേണ്ടി ഒരുവൻ പിൻപിൽ വഴിയൊരുക്കുമ്പോൾ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഒരു ഭരണാധികം കാത്തിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം അവൻ്റെ പ്രവേശനം ഈ തലയിൽ ഈ തലമുറയിൽ പിൻഭാഗത്ത് എഴുന്നേൽക്കാൻ കാലമായി അതിന് നിതാന്തമായി ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗൺ UNനോട് ലോകരാഷ്ട്രങ്ങളോട് റിട്ടയർഡ് ചെയ്തൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞു ഇവരെ എല്ലാം ഭരണത്തിൽ നിന്ന് മാറ്റണം ഒരുവൻ ഉലകത്തിലേക്ക് വരണം വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ 10 കൊമ്പ് യൂറോപ്യൻ യൂണിയൻ 1990 സോവിയറ്റ് യൂണിയൻ തകരുമ്പോൾ ഏകദേശം 30 രാഷ്ട്രങ്ങളെ അകമ്പടിയോടുകൂടി EU വന്നു അതിനകത്ത് 10 കൊമ്പുണ്ട് 12 രാഷ്ട്രങ്ങളായി യൂറോപ്യൻ യൂണിയൻ ബെൽജിയം ഫ്രാൻസ് ഇറ്റലി ഈസ്റ്റ് ജർമ്മനി ലംസംബർഗ് നെതർലൻഡ് പോർച്ചുഗൽ സ്പെയിൻ ഡെൻമാർക്ക് ഗ്രീസ് അയർലൻഡ് ബ്രിട്ടൻ സ്വർഗത്തിലെ ദൈവം കാര്യം കാണാൻ ഏത് വഴിയെ സ്വീകരിക്കുക കഴിഞ്ഞ 2019 വരെ ബ്രിട്ടനിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന തെരേസ മെയ് അവർ പ്രമാണം എഴുതി വെച്ചു ഞങ്ങൾ പോകാൻ പോകുക EUവിൽ നിന്ന് അവരുടെ കാലം കഴിഞ്ഞപ്പോൾ
അടുത്ത ചെറുപ്പക്കാരൻ വന്ന ബോറിസ് ജോൺസൺ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 12 രാജ്യങ്ങളിൽ ഒരുവനായ ബ്രിട്ടൻ മാറിക്കഴിഞ്ഞു. ബ്രിട്ടനകത്ത് 12 EU യൂറോപ്യൻ യൂണിയൻ അകത്ത് ഓട്ടവകാശമുള്ള രാജ്യങ്ങളുടെ നടുവിൽ നിന്ന് ഒരുവൻ മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ഒരുവൻ മാത്രം ബാക്കി. അങ്ങനെയെങ്കിൽ 11 ഒരുവൻ പോയാൽ അന്ന് രാത്രി എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും. അത്രയും രംഗങ്ങൾ ഈ കാലഘട്ടത്തിനകത്ത് നടപാടുമ്പോൾ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഇനി ഒരു രാജ്യം പോയാൽ 10 കൊമ്പാവ്. പഴയ നിയമത്തിന്റെ വെളിപ്പാട് ദാനിയൽ പ്രവചനം 7:7-8 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 കൊമ്പ് 7 തല. ശ്രദ്ധയോടെ ഇരിക്കണം. ഇവിടെ 7 തലയുടെ മർമ്മം നിങ്ങൾ എന്താ പറയുന്നത്? മനുഷ്യർ വിചാരിക്കും 7 തല എന്ന് പറയുന്നത് ഏതോ മനുഷ്യന്റെ തലയല്ല. ഇറ്റലിയിലെ ടൈബറിലെ റോമനോട് അനുബന്ധിച്ച് ടൈബർ നദി ശാന്തമായി ഒഴുകുന്നു. അതിന്റെ അക്കരെ 7 മലയുണ്ട്. ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവന്റെ കൊറിയൻ, ഭീമനൻ, എസ്കലൻ, ജാനിക്കുലൻ. ആ ഭരണത്തെ പിടിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി ലോകത്തിൽ 3 തലങ്ങളിൽ ഭരിക്കാൻ പോകുന്നു. മതമേലങ്കിയോട് ബാബിലോൺ എന്ന സാമ്രാജ്യത്തിന്റെ അധീനതയ്ക്കകത്ത് മതത്തെ പിടിച്ചുകൊണ്ട് ഇന്നത്തെ ലോകത്തിലെ എക്യുമെനിക്കൽ സഭയുടെ കൈവശം ഒരുവൻ കൈക്കലാക്കുവാൻ പിൻപിൽ കാര്യങ്ങളെ ശ്രമിക്കുന്നു. 2 വെളിപ്പാട് 13:11 പറയുമ്പോൾ രണ്ടാം മൃഗം കള്ളപ്രവാചകൻ വീണ്ടും കയറി വരുന്നു. അങ്ങനെയെങ്കിൽ 2 തലങ്ങളിനകത്ത് 1 മൃഗം സമുദ്രത്തിൽ, 2 മൃഗം കാണുമ്പോൾ കള്ളപ്രവാചകനായിട്ട് വരുമ്പോൾ അതൊരു കുഞ്ഞാടിനെ പോലെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി കാംക്ഷിക്കുമ്പോൾ ഇതിന്റെ പിൻപിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നു. അവന്റെ വാണിജ്യ കേന്ദ്രം ഒരുങ്ങാൻ പോകുന്നു. ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരുന്നു. ഏക ലോക ഭരണം വാതിൽക്കലത്തി ഒരുവന്റെ കയ്യിലേക്ക് വന്നുകൊണ്ട് ഈ ലോകഭരണത്തെ പിടിച്ചടക്കുവാൻ വേണ്ടി ഒരുവൻ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാൻ പോകുന്നു. ബൈബിളിനകത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവർക്ക് 3 കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ബാബേൽ ഇവർക്ക് വേണ്ടി സംസ്കാരം തിരിച്ചു മടങ്ങി വരുവോ? പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, സ്വർഗത്തിന് 3 തൃത്വങ്ങളാണ്: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താന്റെ തൃത്വങ്ങൾ 3. വെളിപ്പാട് 20:1 സാത്താൻ, വെളിപ്പാട് 13:1 മൃഗം, വെളിപ്പാട് 13:11 കള്ളപ്രവാചകൻ. ആ 3 തൃത്വത്തിന്റെ നടുവിൽ ഇസ്രയേലിനകത്ത് അവൻ ലോക കമ്പ്യൂട്ടർ സ്ഥാപിച്ചുകൊണ്ട് അവൻ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കും. തീർന്നില്ല. 2, ഇന്നത്തെ മതത്തെ അവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് റോമിനോടുള്ള ബന്ധത്തിൽ അവൻ പിൻപിൽ നിന്ന് ലോക മതത്തെ കയ്യിൽ പിടിക്കും. 3, വാണിജ്യ വ്യാപാര കേന്ദ്രമായി തകർന്നു പോയ ഇറാഖ് വീണ്ടും എഴുന്നേറ്റു വരും. അതിന് നിദാന്തമായി ഇന്നത്തെ കൊറോണ വൈറസ്, കോവിഡിന്റെ പരിസമാപ്തിയിൽ ഇറാഖിനകത്ത് ആരും അറിയാതെ ഒരു ട്രേഡ് ബാബിലോൺ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് നിദാന്തമായ ഇന്ന് നമ്മുടെ കയ്യിലേക്ക് ഗൂഗിൾ പേയും അത് കഴിഞ്ഞിട്ട് പേടിഎമ്മും, അതിന് നിദാന്തമായി നമ്മുടെ കരങ്ങളിലേക്ക് വരുന്ന വിസ കാർഡ് മുഴുവൻ ലോകം ഒരുവന്റെ കൈകളിലേക്ക് കൊടുക്കാൻ പോകുന്നു. വാണിജ്യ ക്രയവിക്രയത്തിന് വേണ്ടി അങ്ങനെ ഒരു മാൾ ലോകത്തിനകത്ത് വരാൻ പോകുന്നു. എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ഒരു മാൾ ലോകത്തിനകത്ത് വരുമോ? ബൈബിളിനകത്തുണ്ടോ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏക ലോക ഭരണത്തിനകത്തേക്ക് വന്നാൽ ക്രയവിക്രയം മുഴുവനും സകല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി? നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലും ചെറിയ കടകളെല്ലാം പൂട്ടിക്കഴിഞ്ഞു. ഇന്ന് വൻകിട മാളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. റിലയൻസ് എന്ന് പറയുന്ന ബിഗ് ബസാറും അപ്പുറത്തേക്ക് മോർമോറും ആദിത്യയും പെൻഡലൂണും ഇസ്രയേലിന്റെ വാൾമാർട്ടും ചൈനയുടെ കമ്പനികളുമെല്ലാം ലോക രാഷ്ട്രങ്ങളെ കുത്തകകളായ ലൂലു എല്ലാം പിടിക്കുമ്പോൾ ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ ഒരു മദർ മാൾ ഏതിനും ആവശ്യമാ. ഒരു ബോംബ് ഒരു രാജ്യം ഉണ്ടാക്കിയാൽ അതൊരു മദർ ബോംബ് അതിന്റെ പിന്നിൽ കാണും. സ്വാഭാവികമായി നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾക്ക് റേഷൻ കടയിൽ അരിയൊക്കെ വരുമ്പോൾ ഈ അരികളെല്ലാം വരുന്നത് FCI നിന്ന്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന്. അത് ഏതെങ്കിലും ഒരു ഗോഡൗണിനകത്തേക്ക് എത്തും. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ സകലത്തിനും വേണ്ടി ഒരു മാൾ ഒരുങ്ങും. ആ മാൾ വിശുദ്ധ തിരുവചനത്തിൽ ട്രേഡ് ബാബിലോൺ എന്ന് വിളിക്കുന്നു. ബാബേലിന്റെ വാണിജ്യ വ്യാപാര കേന്ദ്രം വരാൻ പോകുന്നു. മടങ്ങി എങ്ങനെ ഇത് വരും? എവിടം തൊട്ട് ഇത് തുടങ്ങും? അങ്ങനെയെങ്കിൽ ഈ പ്രഭാഷണം, ഈ കൊറോണയിൽ നമ്മൾ ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഈ കൊറോണ വൈറസിന്റെ വ്യാപ്തി പടരുമ്പോൾ ആരും അറിയാതെ ഒരു സംഭവം ഇതിന്റെ പിൻപിൽ ഇറാഖിൽ നടക്കുന്നു. അതിന്റെ പേരാ ട്രേഡ് ബാബിലോൺ. അങ്ങനെ ഒരു ബാബേൽ ഇറാഖിൽ വരുമോ? അങ്ങനെ ഒരു ക്രയവിക്രയം നടക്കുമോ? ലോകത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ ആ മാളിൽ കൂടി നടക്കുമെന്ന് പ്രവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം സെക്കരിയ പ്രവചനം 5 അതിന്റെ 11 വാക്യം. ദാ വരാൻ പോകുന്നു ലോകത്തിനകത്ത് ഒരു 1 വേൾഡ് മാളായി അത് വരാൻ പോകുന്നു. സെക്കരിയ പ്രവചനം 5 അതിന്റെ 11 തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണായകമായ ഒരു മാൾ ഉലകത്തിനകത്ത് വരാൻ പോകുന്നു. വായിക്കാം സെക്കരിയ പ്രവചനം 5:11 തിരുവെഴുത്ത്. അതിന് അവൻ ശീനാർ ദേശത്ത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതരയുടെ തീരമാണ് ശീനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു. അവർ ഇവിടുന്ന് കൈവിടപ്പെട്ടു പോകുന്ന സഭയെ ഉദ്ദേശിച്ച് അവൾക്ക്
മതത്തിന്റെ മേലങ്കിയോടുകൂടി വരുന്ന ഭരണത്തിന് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു. അടുത്തത് അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇറാഖിൽ വരുന്നു പ്രവചനത്തിന്റെ നിവർത്തിയായി. ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പിൻപിൽ നിഗ്രഹിക്കപ്പെട്ട പ്രവാചകനായ സക്കരിയാവ് എഴുതിവെച്ച പ്രവചനത്തിന്റെ നിവർത്തി ഈ കൊറോണയുടെ പരിസമാപ്തിയിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരുന്നു. വൺ മാൻ വൺ വേൾഡ് തീർന്നില്ല. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്ക് ഏവർക്കും അറിയാം, ആരോഗ്യത്തിനെ കൊണ്ട് വിരൽ തുമ്പിലേക്ക് ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുമ്പോൾ ആരോഗ്യരംഗം മാളിനകത്ത്, ക്രയവിക്രയം മാളിനകത്ത് തീർന്നില്ല, GST വാറ്റുമല്ല മാളിനകത്ത്, സകല സാധനങ്ങളുടെ വില നിശ്ചയിക്കുവാൻ വേണ്ടി ബാർകോഡ് എന്ന് പറയുന്ന പ്രതിഭാസത്തോടെ ഒരു മാൾ ലോകത്തിലേക്ക് വരാൻ പോകുന്നു കൊറോണയുടെ പരിസമാപ്തിയിൽ. അതിന്റെ പേര് ട്രേഡ് ബാബിലോൺ. അങ്ങനെ ഒരു ബാബേൽ പഴയ നിയമത്തിലുണ്ടോ? അങ്ങനെ ഒരു ബാബേൽ പഴയ നിയമത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? എവിടെ നിന്ന് ഇത് ആരംഭിക്കും? അതാ ഞാൻ വെളിപ്പാട് തോറ്റുവെച്ചത്. അവൻ ഇറാഖിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പിന്നത്തതിൽ ഇറാനിൽ കാലുവെക്കുന്നെങ്കിൽ അത് ഗ്രീസിൽ കൂടി കടക്കുന്നുവെങ്കിൽ ഒരു ഭരണാധികാരി ലോകത്തെ പിടിക്കാൻ എഴുതിയേക്കുമെങ്കിൽ അവന്റെ രാജ്യം എവിടെ തുടങ്ങി? ബൈബിളിനകത്തുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രം മുഴുവൻ. നോഹയുടെ കാലം തൊട്ട് കാലം രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരു ഭരണാധികാരി ലോകത്തിനകത്ത് വരുമെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗമുണ്ടോ? ഒരു ഭരണാധികാരി ലോകത്തിനകത്ത് വരും. വൈക്കാം ഉൽപ്പത്തി പുസ്തകം 10 അതിന്റെ 8-9-10 വാക്യം. രാമായുടെ പുത്രന്മാർ ശെബയും ദദാനും കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. ഈ ഭാഗങ്ങളെല്ലാം ദൈവവചന ശുശ്രൂഷിക്കുന്ന, ദൈവവചനം പഠിക്കുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ടെലിവിഷൻ ചാനൽ കൂടി ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കൂശ്, ഇതെല്ലാം നോഹയുടെ പുത്രന്മാരുടെ ചരിത്രമാണ്. അവരിൽ നിന്ന് ലോകരാഷ്ട്രങ്ങൾ ഉണ്ടായ കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. നിമ്രോദ് NIMROD. ഈ നിമ്രോദ് അന്ത്യകാലത്ത് 666 മേൽപൊടിയോടുകൂടി എഴുന്നേൽക്കാൻ വരുന്നത് നിമ്രോദ്. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അടുത്തത് വായിക്കാം. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു നിമ്രോദ്. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. ആദ്യ വീരൻ അഥവാ ജനത്തെ കൊല്ലുവാനുള്ള, കഴുത്തറക്കുവാനുള്ള ഇന്ന് IS മേമ്പടിയോട് ഏകലോകം ഭരണം വരുന്നതിന്റെ പിൻപിൽ ആദ്യത്തെ വീരനായിരുന്നു നിമ്രോദ്. അടുത്ത വാക്യം. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ട് വീരനായിരുന്നു. മനുഷ്യനെ തലയിറക്കാനുള്ള ലൈസൻസോടുകൂടി ലോകത്തിൽ അന്ന് തുടങ്ങിയത് നിമ്രോദിന്റെ സാമ്രാജ്യം. അതിൽ നിന്ന് ഇന്നത്തെ ആധുനിക IS തീവ്രവാദികൾ മനുഷ്യന്റെ കഴുത്തിനകത്ത് തല പുതപ്പിച്ചുകൊണ്ട് അഥവാ പ്രത്യേക തരത്തിലുള്ള ചുമന്ന വസ്ത്രം ഇട്ടുകൊണ്ട് തലയിറക്കുന്ന ഭരണാധികാരികളായി IS തീവ്രവാദികൾ വരുന്ന ആദ്യത്തെ നായാട്ട് വീരനായിരുന്നു. അടുത്തത്. അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി. നായാട്ട് വീരൻ, മനുഷ്യന്റെ തലയിറക്കുന്ന നായാട്ട് വീരനായി അവൻ മാറി. അടുത്തത്. അവന്റെ രാജ്യത്തിന്റെ ആരംഭം തുടങ്ങിയത് അവൻ എവിടെ? ഷീനാർ ദേശത്ത്. കണ്ടോ, ഇത് തന്നെ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലെ ഷീനാർ തൊട്ട് കാണിക്കുന്നു, സക്കരിയ പ്രവചനം തൊട്ട് കാണിക്കുന്നു. ഇറാഖിനെ ബേസ് ചെയ്ത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ കരയിൽ നിന്ന്, പഴയ ഷീനാറിൽ നിന്ന് നിമ്രോദ് എഴുന്നേറ്റതുപോലെ അന്ത്യകാലത്ത് ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരാൻ പോകുന്നു. അടുത്തത് അവന്റെ റൂട്ട് ഒരുവന്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നു. വായിക്കാം. ഷീനാർ ദേശത്ത് ബാബേൽ ഏരക്ക്, ഇന്നത്തെ ബാബേൽ സാമ്രാജ്യം, ഏരക്ക മക്കളെ ഇന്നത്തെ ഇറാഖ്. അടുത്തത്. അക്കാദ്, ഇറാഖിലെ പട്ടങ്ങളുടെ പേരായി പഴയ നിയമത്തിൽ കാണുന്ന അക്കാദ്, കല്ലേന. അടുത്തത് എന്നിവയായിരുന്നു. അടുത്തത്. ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെടും. അസിറിയ എന്ന് പറയുന്ന ഒന്നാമത്തെ സാമ്രാജ്യത്തിന്റെ നടുവിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു. വൺ വേ വേൾഡറായി ഇന്നത്തെ കണ്ടിലെ തകർന്നു പോയ ഗോത്രങ്ങളുടെ നടുവിൽ നിന്ന് പഴയ റോമാ സാമ്രാജ്യം മടങ്ങി വരുന്നത് പോലെ ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ എഴുന്നേറ്റ് വരുന്നതിന് നിദാന്തമായി നിമ്രോദിന്റെ തലമുറയാകുന്ന IS തീവ്രവാദികൾ ഇവിടെ വന്നെങ്കിൽ, നിമ്രോദിന്റെ തലമുറയുടെ നിയമങ്ങൾ ഇവിടെ വന്നെങ്കിൽ, നിമ്രോദിന്റെ തലമുറയുടെ പിൻപിൽ നിന്ന് ഇറാഖിനകത്ത് നിന്ന് ഇതാ എഴുന്നേറ്റ് വരാൻ പോകുന്നു. പഴയ നിനവയും ഇന്നത്തെ അസ്രിയും സിറിയോടും ഇറാഖിനോട് ചേർന്ന പട്ടണത്തിൽ നിന്ന് ഉലകത്തെ ഭരിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു. അവന്റെ ട്രേഡ് ബാബിലോൺ പണി ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അന്നത്തെ ഒരു ചക്രവർത്തിയായിരുന്നു നിമ്രോദ് നായാട്ടുവീരൻ. അവൻ എവിടെ തുടങ്ങി? അവൻ എങ്ങനെ ഭരണത്തിലേക്ക് വന്നു? അടുത്തത് ഉൽപ്പത്തി പറയാതെ നമുക്ക് വെളിപ്പാടിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി 11:1-2-3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ പണി, ബാബേലിന്റെ പണി ആരംഭിച്ചതാര്, ആദ്യത്തെ ബാബേലിന്റെ പണി എവിടം തൊട്ട് തുടങ്ങിയെന്ന് അതിനകത്ത് അക്കമിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം കുഞ്ഞെ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 11:1-2-3 വാക്യങ്ങൾ വായിക്കാം. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. പെട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങിയ ലോകയുടെ മക്കളുടെ തലമുറയെ ലോക രാജ്യങ്ങളുടെ പേര് മൊത്തം ഇത്
ഇതിനകത്തുണ്ട്. ശബയും ദദാനും യമനും ഏടനും കൂശും നിമ്രോദും എല്ലാം ഈ വാക്യങ്ങളിലൊക്കെ തക്കമിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഭൂമിയിലെല്ലാം ഒരേ ഭാഷ ഒരേ ജനത. അടുത്തത്, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട്. അതാ ഇന്നത്തെ ഇറാഖ്. ഇറാഖിന്റെ ചരിത്രത്തിനകത്തേക്ക് വെളിപ്പാടിലേക്ക് വരുമ്പോൾ മഗധിയാം ബാബിലോണിനെ തൊട്ടുകൊണ്ട് ഉൽപ്പത്തി മുതൽ നാം പഠിച്ചു വരുമ്പോൾ കാണുന്ന വചനത്തിന്റെ മർമ്മപിത ഷീനാർ ദേശത്ത് അവർ ഒത്തുകൂടി. അടുത്തത്, സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവി നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. ആ കണ്ടോ, ഇഷ്ടിക അറുത്ത് ചുടാൻ തുടങ്ങി. അടുത്തത്, അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും. അവർ ഇഷ്ടിക കല്ലായി പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. ബാബേൽ. അടുത്തത്, വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ. ഒരു പട്ടണവും. ഒരു പട്ടണം ബാബേൽ. അടുത്തത്, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിക. അടുത്തത്, നമുക്ക് പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു. അതിന് പേരുമിട്ടേക്കാൻ വായിക്കാം. മനുഷ്യർ പണിത പട്ടണവും. ആ മനുഷ്യർ പണിത പട്ടണം ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അതെ, കണ്ടോ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദൈവദാസനാകുന്ന ഞാൻ എന്ന് പറയുന്നു, അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഇന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എവിടൊക്കെ പണിഞ്ഞു? ലോകത്തിലെ ആദ്യത്തെ ടവറിൽ ഒന്നായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്കയില്. അത് തകർന്നു പോയി ബിൻലാഡന്റെ ആക്രമണത്തിൽ. രണ്ടാമത്തെ കെട്ടിടമാണ് കാനഡയിലെ ഒണ്ടോറിയയിലുള്ള പെട്രോനാമസ് ടവർ. അതിനെ മാറ്റിക്കൊണ്ട് മൂന്നാമതൊരു കെട്ടിടം വന്നു ദുബായ്ക്കകത്ത്, ബുർജ് ഖലീഫ. 752 സെന്റിമീറ്റർ ആകാശം മുട്ട നിൽക്കുന്ന ഒരു കെട്ടിടം. അതിനെ മാറ്റിക്കൊണ്ട് ഈ പ്രഭാഷണം നാം പൊക്കൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസ് ആയിരിക്കുന്ന ജാറേദ് കുഷർ, അവന്റെ പാർട്ണറായിട്ട് സൗദിയിലെ ഒരു ചെറുപ്പക്കാരനുണ്ട് ഖാലിദ് ബിൻ വാലിദ് സൽമാൻ രാജകുമാർ, അവന്റെ നേതൃത്വത്തിൽ 2 കിലോമീറ്റർ ഉയരമുള്ള ഒരു ഭയങ്കര കെട്ടിടം സൗദി അറേബ്യയിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, ലോകത്തിലെ ട്രേഡ് മാളായി. എന്നാൽ ഇതിനെയെല്ലാം മാറ്റിക്കൊണ്ട് പുതിയതായിട്ട് ഒരു ട്രേഡ് ബാബിലോൺ ഇറാഖിൽ വരുന്നെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കളെ പഴയ സംസ്കാരത്തിലേക്ക് ഷീനാറിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം വെറുതെ കയ്യും പൂട്ടിയിരിക്കയില്ല. ബാബേലിനെ എന്ത് ചെയ്തെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 11:7-8-9 അതിനകത്ത് എഴുതിയിട്ടുണ്ട് ബാബേൽ എന്ത് സംഭവിച്ചു. കണ്ടോ, സ്വർഗത്തിൽ അന്നേ 3 ഘടകമുണ്ട്: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്, തൃത്വം. വരുവീൻ നാം. കണ്ടോ, അങ്ങനെയെങ്കിൽ വചനം മാറത്തില്ല. വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ. അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് ഹിതമല്ലാത്ത പരിപാടിക്ക് ദൈവജനം നീങ്ങിയാൽ, ദൈവജനം നീങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ന്യായവിധി ഉറപ്പെന്നതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത്, അങ്ങനെ യഹോവേ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിന്നിച്ചു. അവിടെ തൊട്ട ലോക രാഷ്ട്രങ്ങളിലേക്ക് ചിതറക്കം തുടങ്ങിയത്. കണ്ടോ, ദൈവത്തിന് ഹിതമല്ലാത്ത പദ്ധതിയും പ്ലാനും വെച്ചുകൊണ്ട് ദൈവജനം, നോഗ, നീതി പ്രസംഗിയായ നോഗയുടെ കൊച്ചുമക്കൾ ദൈവജനത്തിനെതിരെ മറുതലിച്ചുകൊണ്ട് പ്രമാണത്തെയും ചട്ടത്തെയും നിരസിച്ചുകൊണ്ട് സ്വന്തം കരങ്ങളാൽ അവൻ ആകാശം മുട്ട ബാബേൽ പണിയാൻ തുടങ്ങിയപ്പോൾ അവനെ വെട്ടി ഭൂതലത്തിലൊക്കെ കളഞ്ഞങ്ങൾ. ഈ പ്രഭാഷണം കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ അനുഗ്രഹത്തിനപ്പുറം നീ ദൈവത്തോട് മറുതലിച്ച നിന്നെ ചിതറിക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവ. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ വഴി വിട്ട്, പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് നിന്റെ കുടുംബം ചലിച്ച, നിന്റെ കുഞ്ഞുങ്ങൾ ചലിച്ച, നിന്റെ സഭ ചലിച്ച, നിനക്കെതിരെ ന്യായവിധി വരുത്തുവാൻ കരുത്തുറ്റ ഒരു ദൈവത്തെയാ നീ സ്തുതിക്കുന്നത്. ദൈവം അനുഗ്രഹത്തിന്റെ മാത്രം ദൈവമല്ല, മറുതലിക്കുന്നവനെ തകർക്കുക. യഹോവയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവജനം പരപുറത്തപ്പോൾ, ഹല്ലേലൂയ, ദൈവജനത്തിന്റെ ഇടയിൽ പിറുപിറുപ്പുണ്ടായപ്പോൾ മരുമോ പ്രയാണത്തിനകത്ത് അവരെ ചുറ്റിച്ചെങ്കിൽ, കുഞ്ഞ്, അനുഗ്രഹത്തിന്റെ ദൈവമല്ല പിറുപിറുക്കുന്നവനെ ചുറ്റിക്കുവാ. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പ്രഥമ കൺവെൻഷന്റെ ഈ ദിനത്തിൽ തന്നെ നീ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പഴയ കാലത്തിനപ്പുറം നിന്നെ അനുഗ്രഹിക്കുക. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് ദൈവത്തിന് ഹിതമല്ലാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ആദ്യ ദിനത്തിലെ പ്രഭാഷണം കേട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ച പണ്ടത്തെ കാലം ഓർക്കാതെ പണ്ടത്തെ പോലൊരു ശുഭകാലം തരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ലോകത്തിന്റെ 5 വൻകരകൾ ഈ പ്രഭാഷണം നടക്കുമ്പോൾ തന്നെ കുഞ്ഞെ, ഓൺലൈനകത്തോ മീഡിയക്കകത്തോ എവിടെ ഇരുന്ന് നീ ശ്രദ്ധിച്ചാല്, ഇന്ന് പകൽക്കാലമോ രാത്രികാലമോ നിന്റെ മീഡിയക്കകത്ത് കണ്ടാൽ നീ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിച്ച നിന്റെ പ്രാർത്ഥന
കഥ കേട്ട് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയോ? കുഞ്ഞ ഈ അന്ത്യകാലത്തിന്റെ സന്ദേശം കേട്ട് കണ്ണിന് മുൻപിൽ കുമിളയായി കാണുന്ന ലോകത്തിന്റെ ജഡമോഹങ്ങൾക്കകത്ത് നീ പട്ടുപോകാതെ വാടിപ്പോകാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് മകനെ മകള് പഠിക്കുന്ന കുഞ്ഞെ ദൈവദാസനെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവവൈദല് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കർത്താവിനോട് നിലവിളിക്കാമെങ്കിൽ നിന്റെ ചിതറക്കം മാറ്റി നിനക്കൊരനുഗ്രഹം തരുവാ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഇസ്രയേലിന്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല, തന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഈ കൺവെൻഷന്റെ ആദ്യ രാത്രി തന്നെ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത വിടുതലിന്റെ കരം നിന്നെ ടച്ച് ചെയ്യുന്ന രാത്രിയാ, വിടുതലിന്റെ കരം നിന്നെ ടച്ച് ചെയ്യുന്ന പകല, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരുവ, നിന്റെ ഓഫീസിനകത്ത് ഇറങ്ങി വരുവ, നീ പോകുന്ന വണ്ടിക്കകത്ത് ഇറങ്ങി വരുവ, നീ കിടക്കുന്ന ആശുപത്രി കിടക്കയിൽ ഇറങ്ങി വരുവ, നിന്റെ കൊറോണ വാർഡിനകത്ത് ഇറങ്ങി വരുവ. സൗഖ്യദായകനായ ദൈവത്തിന്റെ കരത്തിന് കഴിയും. നീ ഇന്ന് രാത്രി തന്നെ വന്ന് സമർപ്പിച്ചു കൊടുത്ത ആ കാൽവരിയിലെ മുറിഞ്ഞ കര നിന്നെ ടച്ച് ചെയ്യുന്ന രാത്രിയാ. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ഡേ ശംദരാധിക ജാന ബൗഡ ഖത്തുനെ ഘടാന്തരാധിയ. ചില കെട്ടുകൾ ഇന്ന് രാത്രി തന്നെ പരിശുദ്ധാത്മാവ് വഴിക്കട്ടെ. ഈ മീഡിയയിൽ കൂടി പ്രക്ഷേപണം ചെല്ലുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ കരം ഇറങ്ങി വരട്ടെ. പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ചില കുഞ്ഞുങ്ങൾ സ്വർഗം വലിച്ചെടുത്ത് അവന്റെ വചനത്തിൽ ഉറപ്പിച്ച് നിത്യതയിലേക്ക് നടത്തുന്ന ദിനങ്ങളായി മാറട്ടെ. ബാബേലിനെ തകർക്കുവാൻ ജനം ഒരുമിച്ച് കൂടിയിരുന്ന് കാര്യങ്ങൾ നിവർത്തിച്ച് അവൻ്റെ പ്ലാനിനകത്ത് പണിഞ്ഞു തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം തൃത്വത്തിൻ്റെ മഹത്വത്തിലിറങ്ങി അതിനെ തകർത്ത് കളഞ്ഞു. അടുത്ത വാക്യം കൂടെ വായിക്കാം കുഞ്ഞെ. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തിൻ്റെ ഹിതമില്ലാതെ നീ വീട് പണിഞ്ഞാൽ കാര്യങ്ങൾ വിട്ടുപോകും. ദൈവത്തിൻ്റെ ഹിതമില്ലാതെ നീ എത്ര പട്ടണത്തെ ഉയർത്താൻ ശ്രമിച്ചാലും കാര്യങ്ങൾ വിട്ടുപോകും. അതവിടെ മാറി, ലോകത്തിലെ ഭരണം മാറിക്കഴിഞ്ഞു. ശ്രദ്ധയോടെ ഇരിക്കണമേ. പ്രവചനങ്ങളിലേക്കൊന്ന് കടക്കുക. ലോക ചരിത്രവും ബൈബിളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 7 ലോകത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയം മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ ലോകത്തിൽ ഭരണത്തിൽ വരുന്നത് ഞാൻ കാണുന്നു. അതാ ദാനിയേൽ പ്രവചനം. അത് തന്നെയാണ് ഇന്നത്തെ വേൾഡ് ഹിസ്റ്ററി. ഒന്നാമത്തെ രാജ്യത്വം നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അസ്സിറിയ എന്ന് പറയുന്ന രാജ്യത്വമാണ്. രണ്ടാമത്തെ രാജ്യത്വം ഈജിപ്തിൻ്റെ മിസ്രയും രാജ്യത്വം. അത് ചരിത്രത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. മൂന്നാമതൊരു രാജ്യത്തെ കാണുന്നുണ്ട്, അതാ നെബുക്കദ്നേസർ രാത്രിയിൽ കണ്ട ബിംബം. അതാ ദാനിയേൽ കണ്ട ദർശനം. രാത്രി ദർശനത്തിൽ കണ്ടു മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. 4 മഹാമൃഗം, മൃഗം ഭരണാധികാരിയ, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. സമുദ്ര ജനത്തിൻ്റെ ഇടയ്ക്ക് ഒന്നാമത്തതാ ഇറാഖ്, തല തങ്കം കൊണ്ട്. ബാബേൽ ഗ്രേറ്റായി നെബുക്കദ്നേസർ ബേൽശസറിന്റെ കാലത്ത് അവൻ പോയി. രണ്ടാമത്തെ സംഭവമായി അടുത്തവൻ വരുന്നു മേദ്യ പാർശ്യ ചക്രവർത്തിമാർ. ദാര്യാവേശും കോരശും ലോകത്തിൻ്റെ ചരിത്രത്തിൽ നെഞ്ചും കൈയും വെള്ളി കൊണ്ട് അവനും ചരിത്രത്തിൻ്റെ യവനികയ്ക്കത്തു നിന്ന് മാറി തീർന്നില്ല. മൂന്നാമതൊരുവൻ വരുന്നു ഗ്രീസിൽ നിന്ന് ഒറ്റക്കൊമ്പൻ. ഗ്രീസിലെ അലക്സാണ്ടറിൽ മാസഡോണിയയുടെ ചക്രവർത്തി എന്ന ഫിലിപ്പിൻ്റെ രണ്ടാമത്തെ ഭാര്യയിൽ ജനിച്ച അലക്സാണ്ടർ, ദ ഗ്രേറ്റ് അലക്സാണ്ടർ. 4 കഴുകൻ ചിറകുകളുമായി അവൻ ലോകത്തെ ഭരിച്ചു. ചരിത്രവും ബൈബിളും മാറ്റിവെക്കാൻ പറ്റത്തില്ല. കസാന്തിസും സെലൂക്കസും ലെസിമാക്കസും ടോളമി, 4 പട്ടാളക്കാരുടെ മേലങ്കയോട് വേണ്ടി. നാലാമതൊരുവൻ വരുന്നു, അതാണ് ഇന്നത്തെ റോമേ. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്രം. അരഭാഗം താമ്രം കഴിഞ്ഞാൽ കാലിന്റെ തൊട ഇരുമ്പ്. 1947 ഓഗസ്റ്റ് മാസം വരെ ഇന്ത്യ പോലും അവന്റെ കസ്റ്റഡിയിൽ. ബ്രിട്ടൻ പോലും ബ്രിട്ടന്റെ അധീനത്തിനകത്ത്, തുർക്കി മാത്രം ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിൽക്കുമ്പോൾ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ബ്രിട്ടൻ കോളനിയിൽ. 4 ഭരണം മാറി, 5 ഭരണം ഇപ്പോൾ ലോകത്തിൽ ഇരുമ്പും കളിമണ്ണും. അതാണ് ദാനിയേൽ കണ്ട ദർശനം, നെബുക്കദ്നേസർ കണ്ട ദർശനം. കണ്ടോ? അങ്ങനെയെങ്കിൽ ബാബേലിൽ തുടങ്ങി മേദ്യപാർസിയിൽ സഞ്ചരിച്ച് ഗ്രീസ് അത് തകർന്ന് ബ്രിട്ടനിലേക്ക് ലോകഭരണം എന്നെങ്കിൽ 5 ഭരണത്തിലേക്ക് വരുമ്പോൾ ഇരുമ്പും കളിമുള്ളുമുള്ള ജനാധിപത്യ ഭരണം. എന്നാൽ 6 വരും, അതാ അവൻ്റെ കാലിൻ്റെ 10 10 കൊമ്പുകൾ പോലെ എഴുന്നേറ്റ് വരും. ദാനിയേൽ പ്രവചനം 8:23-25. അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായബുദ്ധിയുള്ള രാജാവ് എഴുന്നേൽക്കും, അവൻ്റെ അധികാരം വലുതായിരിക്കും. തീർന്നില്ല. ദാനിയേൽ 8:27 ഉപഗ്രഭാവമുള്ളവൻ. തീർന്നില്ല. ദാനിയേൽ 9:26 വരുവാനിരിക്കുന്ന പ്രഭു. ദാനിയേൽ 11:66 തുമ്പുകെട്ട ഇടയൽ. അടുത്തത് നാശയോഗ്യർ. 2 തെസ്സലോനിക്കർ 2:6-7 അധർമ്മമൂർത്തി. അവന് വേണ്ടി ലോകം കാക്കുന്നു, ഒരു ഭരണത്തിന് വേണ്ടി കാക്കുന്നു. അങ്ങനെയെങ്കിൽ
പഴയ മൂന്നെണ്ണത്തിനെ കൊമ്പുകളെ അവൻ വീടിച്ച് കളയും. ഒന്ന്, രാജാധിപത്യത്തെ അവൻ തകർക്കും. രണ്ട്, ജനാധിപത്യത്തെ അവൻ തകർക്കും. മൂന്ന്, ഏകാധിപത്യത്തെ തകർക്കും. കണ്ടോ, ഇന്നത്തെ ഭരണാധികാരികളല്ല ഏകാധിപത്യികളാ. കണ്ടില്ലേ, റഷ്യയിലെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് മരിക്കുന്നത് വരെ ഞാൻ റഷ്യൻ പ്രസിഡന്റാണ്. തീർന്നില്ലേ, അടുത്ത ഭരണാധികാരി നിങ്ങൾക്കറിയാം. ഈ ചൈനയിലെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു എല്ലാ ഫോട്ടോകളും മാറ്റി ചൈനയിൽ മുഴുവൻ അവൻ്റെ ഫോട്ടോ വെക്കണം, അവൻ ഏകാധിപതി. തീർന്നില്ല, തുർക്കിയിലെ തൊയ് വർദോഗൻ പറയുന്നു ഞാനാ 2036 വരെ ഭരണാധികാരി. റഷ്യയിലെ വ്ളാഡിമിർ പുട്ടിൻ പറയുന്നു ഞാനാ ഏകാധിപതി. തിമത്തിയോസ് എഴുതിയിട്ടുണ്ട് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യൻ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, ഇണയില്ലാത്തവരെ കൂടുന്നവർ, അജിതേന്ദ്രന്മാർ, ബിംബാരാധികൾ, ഉഗ്രന്മാർ. ഈ ഉഗ്രന്മാരുടെ നടുവിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് വരും, അവനാ എതിർ ക്രിസ്തു, തുമ്പുകെട്ടയിടയിൽ നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു. അങ്ങനെ ഒരു ഭരണാധികാരി എഴുന്നേറ്റ് വരുന്ന കാലത്തിലേക്ക് ലോകം വരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ചരിത്രത്തിലേക്കൊന്ന് നാം ശ്രദ്ധ പതിപ്പിക്കാം. തകർന്ന യൂറോപ്പിനകത്ത് അവൻ കാലുവെക്കും. ഇന്നത്തെ ഗ്രീസിനെ പറ്റി ഞാൻ പുറകാല പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അതിനുശേഷം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ന് ലോകജനതയോട് മറുതലിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ നടുവിൽ നിന്ന് ഈ COVID-19 കൊറോണയുടെ പരിസമാപ്തിയിൽ ലോകത്തിൻ്റെ സാമ്പത്തികം തകരുമ്പോൾ ആയിരങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിയെ പോലും ആര് പിടിച്ചിരിക്കാൻ നിർത്തുമ്പോൾ ബാങ്കുകൾ പൊട്ടിത്തുടങ്ങുമ്പോൾ ഭരണാധികാരികൾ ഒരു തെരഞ്ഞെടുപ്പ് പോലെ നടക്കാതെ ഇരിക്കുമ്പോൾ കർട്ടന് പിൻപിൽ ഒരുവൻ ഭരണത്തിൽ എഴുന്നേറ്റ് വരുന്നു. അതിന് നിതാന്തമായി അവൻ്റെ വാണിജ്യ സമുച്ചയം ഇറാഖിൽ ഉണരുന്നു. കഥ നിങ്ങളോട് പറഞ്ഞിട്ട് മുൻപിലേക്ക് കടക്കാം. BC 625 ആ കാലഘട്ടത്തിനകത്ത് ഇറാഖിൽ ഒരു ഭരണാധികാരി വന്നു. അവൻ്റെ പേരാണ് നെബുക്കദ്നേസർ. ഈ നെബുക്കദ്നേസർ എന്ന ഭരണാധികാരി ഇറാഖിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു നെബുക്കദ്നേസർ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇത് പഠിക്കാതെ ആർക്കും ഡിഗ്രിക്കകത്ത് ബിരുദം പോലും കിട്ടത്തില്ല. നെബുക്കദ്നേസർ ആരായിരുന്നു അറിയാമോ? നെബിപ്പോലീസർ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ മകനാണ് നെബുക്കദ്നേസർ. കാലം ഇങ്ങനെ മാറിപ്പോയപ്പോൾ നെബുക്കദ്നേസറിൻ്റെ തലമുറയിൽ ഒരുവൻ ഇറാഖിൽ ഭരണത്തിൽ വന്നു. 1967 ഇറാഖിൽ ഒരുവൻ ഭരണത്തിൽ വന്നു. അവൻ്റെ പേരാ സദാം ഹുസൈൻ. ആദ്യം അവൻ പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ല. സദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റ് അല്ല, ഒരു കൗൺസിൽ മെമ്പറായി തുടങ്ങിയ സദാം ഹുസൈൻ 1975 കാലഘട്ടത്തിനകത്ത് ഇറാഖിന്റെ ഉന്നത ശ്രേണിയിലേക്ക് വന്നു. 1978 കാലമായപ്പോൾ ആ താരിഖ് അസീസ് എന്ന് പറയുന്ന ഉപപ്രധാനമന്ത്രിയെ വാഴിച്ചുകൊണ്ട് സദാം ഹുസൈൻ ലോകത്തിന്റെ നെറുകയിൽ ഇറാഖിലെ ഏറ്റവും നല്ല ചക്രവർത്തിയായി മാറി. 80 കാലഘട്ടത്തിനകത്ത് സൂപ്പറായിട്ട് ഒരു യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിന്റെ പേരാ ഇറാഖ് ഇറാൻ യുദ്ധം. ഏകദേശം 10 വർഷം നീണ്ടു നിന്നു. ആയിരങ്ങൾ അതിനകത്ത് മരിച്ചു വീണു. 1990 വീണ്ടും സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒറ്റ സുപ്രഭാതം കൊണ്ട് കുവൈറ്റിന്റെ കൊട്ടാരത്തിനകത്തും എയർപോർട്ടിനകത്തും എല്ലാം പിടിച്ചടക്കിക്കൊണ്ട് 1992 ഈ യുദ്ധം അവസാനിക്കുന്നു. യുദ്ധത്തിന്റെ ഒടുവിലത്തെ തടവറയ്ക്കകത്ത് ആര് വീടെന്നറിയാമോ? സദാം ഹുസൈൻ വീടുന്നു. അമേരിക്ക അവനെ പിടിക്കുന്നു. എങ്ങനെ പിടിക്കുന്നു? പലരും വിചാരിക്കും അമേരിക്കക്കാരൻ നോക്കിയെന്ന്. തീർന്നില്ല, സദാം ഹുസൈനെ ഒരിക്കലും പിടിക്കാൻ പറ്റിയില്ല. രഹസ്യങ്ങൾ പിന്നത്തെ BBC പുറത്തുവിട്ടു. ആരുടെ സഹായം തേടി? സദാം ബങ്കറിനകത്ത് ഇരിക്കുന്നത് ആർക്കും അറിയാൻ പറ്റത്തില്ല. അമേരിക്ക ഇറാഖിൽ പരാജയപ്പെടുന്ന നേതാവിനെ കിട്ടിയില്ലെങ്കിൽ അതിനവസാനം അവർ ഇസ്രയേലിന്റെ സഹായം ചോദിച്ചു. ഇസ്രയേലിന്റെ സഹായം ചോദിച്ചപ്പോൾ ഇസ്രയേൽ ചെയ്ത പണി നാട്ടുകാരറിയണം. അമേരിക്കയുടെ മിലിറ്ററിയുടെ യൂണിഫോം ഇസ്രയേലിന്റെ പടയാളികൾ വാങ്ങിച്ചെടുത്തിട്ട് ഇറാഖിൽ വന്നിറങ്ങി. ഒരു യഹൂദന്റെ പടയാളി ഇറാഖിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അറബ് ലോകത്തെ ഞെട്ടിക്കുമെന്ന കഥ മാറ്റിക്കൊണ്ട് അമേരിക്ക നല്ല കളി അവിടെ കളിച്ചു. ഇസ്രയേലിന്റെ പട്ടാളക്കാരെ കൊണ്ടുവന്നു. ഇറാഖിനകത്ത് റോഡിൽ കൂടി വാക്കി ടോക്കി ആയിട്ട് നടന്നപ്പോൾ സദാം ഹുസൈൻ ബങ്കറിനകത്ത് ഇരിക്കുന്നത് കണ്ടു. ഇസ്രയേലിന്റെ പടത്താളക്കാരുടെ ഹെൽപ്പോട് കൂടിയ സദാം ഹുസൈനെ വിചാരണ തടവുകാരനായി അവർ പിടിച്ചത്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ടോ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ സദാം ഹുസൈൻ ഇതിനകത്ത് ഇരിക്കുമെന്നും അവനെ പുറത്തു കൊണ്ടുവരുമെന്നും എല്ലാം പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ നിതാന്തമായ ആമോസിന്റെ പ്രവചനം 9:2 എഴുതിയിട്ടുണ്ട്, നീ എവിടെ നിന്നെ പൊക്കിക്കൊണ്ടുവരും വാക്യം. അവർ പാതാളത്തിൽ തുരന്നു കടന്നാലും, കണ്ടോ, അവർ പാതാളത്തിൽ തുരന്നു കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും. കണ്ടോ, ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഭൂമിക്കടിക്കിരുന്ന സദാം ഹുസൈൻ, ബങ്കറിനകത്തിരുന്ന സദാം ഹുസൈനെ അവർ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന്. കണ്ടോ, ആകാശത്തിന്റെ തട്ടുകൾ. അടുത്ത വാക്യം മക്കളെ, ആകാശത്തിന്റെ അടുത്തത്, അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും
ദൈവത്തിന്റെ സന്നിധി വിട്ട് നീ എവിടെ കൂടിപ്പോക. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കാതെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭൂമിക്കടിയിൽ ബങ്കർ ഉണ്ടാക്കിയാൽ അതിന്റെ അകത്ത് നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവ. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ കഴിയ, ദൈവത്തെ മറന്ന് നീ ചൊവ്വായി പോയി വീട് വച്ചാല്, ചന്ദ്രനിൽ പോ കൂട് വച്ചാല്, ഓ ഹല്ലേലൂയ ഉപദ്യാവ് എഴുതിയിട്ടുണ്ട്, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂട് വെച്ച് പാർത്താൽ അതിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഈ കൺമറ്റന്റെ പ്രഥമ രാത്രി. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്നു, മരണത്തെ പേടിച്ച് കൊട്ടാരത്തിനകത്ത് നീ പാർത്താലും മൃത്യു അവിടെ വരും. തീർന്നില്ല കുഞ്ഞെ, നീ ബങ്കർ ഉണ്ടാക്കി ഭൂമിക്കടിയിൽ പാർത്താലും അവിടെ വരും. ആകാശത്തിലേക്ക് കടന്നു കയറിയാലും അവിടെ വരുമെങ്കിൽ ഈ സത്യവചനം കേട്ട് നീ ഉണ്ടാക്കുന്ന ബാബേൽ ഇവിടെ തകര, നീ ഉണ്ടാക്കുന്ന കൈപ്പണി വിദ്യകൾ ഇവിടെ തകര, നീ ഉണ്ടാക്കുന്ന ബങ്കറുകൾ ഇവിടെ തകര, നീ ഉണ്ടാക്കുന്ന സ്പേസ് ഷട്ടുകൾ എല്ലാം ഇവിടെ തകര. എന്നാൽ തകരാത്തത് ഒന്നുണ്ട്, സ്വർഗത്തിൽ നമുക്കൊരു കമ്പാർട്ട്മെന്റ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്, ഞാൻ പോയി സ്ഥലം ഒരുക്കിയ, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെയും നിങ്ങളെ വന്ന് ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവെങ്കിൽ അവന്റെ സന്നിധി വിട്ട് നിനക്കോടാൻ പറ്റത്തില്ല. ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രി സത്യവചനം കേൾക്കുമ്പോൾ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവന്റെ നിത്യ വീട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. ഇതാ ബങ്കറിനകത്തിരുന്ന സദാം ഹുസൈന്റെ ന്യായവിധി. ഇസ്രയേലിന്റെ പട്ടാളക്കാർ അമേരിക്കൻ യൂണിഫോമിനകത്ത് നാടൻ ഭാഷയെ പറഞ്ഞാൽ ഭൂമിക്കടിയിൽ വാട്ടർ പൈപ്പ് ഉണ്ടോ നോക്കിയപ്പോൾ മനസ്സിലാകുന്നു സദാം ഹുസൈൻ സംസാരിക്കുന്നു. സെക്കൻഡ് കണക്കിന് പൊക്കി 92 അവനെ വിചാരണ കുറ്റത്തിന് വേണ്ടിയിട്ടു. 97 പോലും പരോള് കൊടുത്തില്ല. പരോള് കൊടുക്കാതിരുന്നപ്പോൾ സംഭവിച്ച ഒരേ കാര്യം ഇതേ ഉള്ളു മക്കളെ, അവൻ ജയിലിനകത്ത് കടന്ന് പറഞ്ഞതൊന്നാ, പഴയ ബാബേൽ തിരിച്ചു കൊണ്ടുവരണം. ഹാങ്ങിങ് ഗാർഡൻസ്, നെബുക്കദ്നേസർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മേദ്യക്കാരി, ലോകത്തിൻ്റെ ചരിത്രത്തിലൊക്കെ ബാബേലിൻ്റെ തൂക്കുവനം രേഖപ്പെടുത്തിയെങ്കിൽ പഴയ ബാബേൽ കൊണ്ടുവരണം. 97 അവിടുത്തെ ചില ഭരണാധികാരികളോട് പറഞ്ഞു, അവൻ ജയിലിനകത്തും കാണാൻ ചെന്നവർ ആരും പറഞ്ഞു പറ്റത്തില്ല. 2006 December 30 സദാം ഹുസൈൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കണ്ടില്ലേ, ഉത്തുങ്ക ശൃംഗത്തിനകത്ത് 1967 മുതൽ ഏകാധിപതിയായി വാണുകൊണ്ട് ലോകത്തിൻ്റെ ഭരണത്തെ പിടിക്കുവാൻ കൊതിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരി പ്ലാൻ വിട്ട് കാര്യം കൈകാര്യം ചെയ്തപ്പോൾ അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. 2006 December 30 2007 ഒരു ഭരണാധികാരി വന്നു, അവൻ്റെ പേര് നൂർ അൽ മാലിക്കി, ഇറാഖിലെ പ്രധാനമന്ത്രിയായി. നൂർ അൽ മാലിക്കി 2007 തുടങ്ങി സദാമിൻ്റെ ആശയം. 2007 അവൻ ലോകരാഷ്ട്രങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇറാഖിലൊരു മാള് തുടങ്ങണം, ലോകത്തിൻ്റെ മദർ മാളായി ഇറാഖിലൊരു മാള് തുടങ്ങണം. ലോകരാഷ്ട്രങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല, പൈസ തരാൻ പറ്റത്തില്ല. 2007 മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ 2 കഴിഞ്ഞപ്പോൾ ഒഴിവൻ എഴുന്നേറ്റ് വന്നു, അവൻ്റെ പേരാ ജപ്പാൻ. ഇന്ന് ഈ പ്രഭാഷണം നടക്കുമ്പോൾ യൂഫ്രട്ടീസിൻ്റെ നദിക്കരയ്ക്കകത്ത് പഴയ സീനാർ സാത്താൻ ആദ്യത്തെ കുടുംബത്തെ തകർത്ത ഇറാഖിനകത്ത് കണ്ടു, പഴയ സീനാർ അതിൻ്റെ പ്രതാപത്തോടുകൂടി തിരിച്ചു വരാൻ പോകുന്നു. അബ്രഹാമിൻ്റെ സമകാലീതയിൽ ഹമുറാബി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ലോകചരിത്രത്തിനകത്ത് ലോകത്തിൻ്റെ നാഗരികതയായ യൂഫ്രട്ടീസിനെ ടൈഗ്രീസിനെ അടിക്കല്ലായി ഇട്ടതിൻ്റെ പിൻപിൽ തന്നെ അബ്രഹാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ മടുകളിടത്തിൽ സ്വർഗത്തിലേക്ക് നോക്കി, എൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെയല്ല, സ്വർഗത്തിലാ, അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അടിസ്ഥാനമായിട്ടിരിക്കുന്ന ഒരു ഭവനമുണ്ടെന്ന് കാണുമ്പോൾ എതിരായി നിൽക്കുന്ന ഹമുറാബി എന്ന ഒരു ചക്രവർത്തി ബാബേലിനെ അടിസ്ഥാനപ്പെടുത്തി ഇറാഖിനകത്ത് ആധിപത്യം ഉറപ്പിച്ചതിൻ്റെ പിൻപിൽ നബിപ്പോലീസറും നെബുക്കദ്നേസറും സദാം ഹുസൈനും വന്നെങ്കിൽ സദാം ഹുസൈൻ അസ്തമിച്ചിട്ട് 2009 ഇറാഖിനകത്ത് സൂപ്പറായിട്ടൊരു മാള് പണിയുന്നു, ഏക്കർ കണക്കിന് സ്ഥലമെടുത്തുകൊണ്ട്. അതിൻ്റെ പേരാ ട്രേഡ് ബാബിലോൺ. ഇന്നത്തെ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിനകത്ത് മുഴുവൻ വന്നു കഴിഞ്ഞു. ഇറാഖിനകത്ത് ഒരു ബാബേൽ തിരിച്ചു വരുന്നു. അതാ പ്രവചനത്തിൻ്റെ നിവൃത്തി. അവർ അവൾക്ക് ശീനാർ ദേശത്തൊരു വീട് പണിവാൻ പോകുന്നു. ആ വീട് പണിഞ്ഞ് അവളെ തിരിച്ച ദേശത്തേക്ക് കൊണ്ടുവരും. അർത്ഥം, ലോകത്തിൻ്റെ ഭരണം ഒരുവൻ്റെ കയ്യിലേക്ക് വന്നുകൊണ്ട് ഈ റിലയൻസും പെൻഡലൂണും വാൾമാർട്ടും തീർന്നില്ല, മോർമോറും ആദിത്യയും ബിർളയും ലൂലും എല്ലാം നിൽക്കുന്നതിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഒരു മാൾ ഇറാഖിലേക്ക് വരാൻ പോകുന്നു. ജപ്പാനിൽ നിന്ന് 60 $ billion മേടിച്ചുകൊണ്ട് പശയും കട്ടയും വെച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഈ മീഡിയയിൽ കൂടി ശ്രദ്ധിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ആരുമറിയാതെ ലോകത്തിൻ്റെ നിറുകയ്ക്കകത്ത് ഒരു മാൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു.
ട്രേഡ് ബാബിലോൺ. അങ്ങനെയെങ്കിൽ സകല വ്യാപാരങ്ങളും ഇറാഖിനെ കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കാലം. വെളിപ്പാട് 18 വരുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു ബാബിലോൺ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇറാഖിന്റെ വാർത്ത പല പത്രമാധ്യമങ്ങളിലും ഇല്ല, ആരും ഈ വാർത്ത കൊടുക്കുന്നതുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറാഖ് ഇപ്പം സൈലൻ്റ് ആണെന്ന് പലരും വിചാരിക്കുന്ന, പക്ഷേ അതിനകത്ത് ശക്തമായ ഒരു മാൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നെങ്കിൽ, ഒന്ന്, മതത്തിൻ്റെ മേലങ്കിയായ റോം തകർന്നുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഒരേക ലോക കമ്പ്യൂട്ടർ ഇസ്രയേലിൻ്റെ പട്ടണത്തിനകത്ത് യഹോവ ശബത്ത് താഴ്വരയിൽ കൊണ്ടുവന്ന് ലോകത്തെ നിയന്ത്രിക്കുവാൻ സാത്താൻ ശ്രമിക്കുന്നു. മൂന്ന്, അവൻ്റെ വാണിജ്യ വ്യാപാര കേന്ദ്രം ഇറാഖിൽ ഒരുങ്ങുമ്പോൾ പൗലോസ് ലീഗോട് ചേർന്ന് പറയണം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. അങ്ങനെ ഒരു മാൾ ഇറാഖിനകത്ത് വരാൻ പോകുന്നു, ട്രേഡ് ബാബിലോൺ. അതിന് നിദാന്തമായി പത്രമാധ്യമങ്ങൾ മുഴുവൻ തുടങ്ങിക്കഴിഞ്ഞു. ഏക ലോക ഭരണം വാതിൽക്കലെത്തി. ഒരന്ത്യകാലത്തിലേക്ക് ഉലകം വരാൻ പോകുന്നു. കോവിഡിന്റെ പരിസമാപ്തി, ലോകം വിറയ്ക്കുമ്പോൾ, മാർക്കറ്റുകൾ വിറയ്ക്കുമ്പോൾ, ഭരണാധികാരികൾ കുലുങ്ങുമ്പോൾ, വെള്ളക്കുതിരയുടെ മേമ്പടിയോട് ഒരുവൻ പിൻപിൽ എഴുന്നേൽക്കാൻ പോകുമെന്നെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവന്റെ ഭരണം വെളിപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു രാജാവും അധ്യാകാശത്തിൽ വരും. കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായി. പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് ബ്രിട്ടൻ പുറത്തു പോകുമെന്നോ യൂറോപ്യൻ യൂണിയൻ ഉണ്ടെന്നോ അതിനുശേഷം ഗ്രീസ് മടങ്ങുമെന്നോ ഇറാനും ഇറാഖും ചേരുമെന്നോ ഒന്നും അറിയാത്ത കാലത്ത് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി വെച്ച പ്രവചനത്തിന്റെ നിവർത്തി കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഈ കറുത്ത പുസ്തകത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഒരു മഹാവ്യാധി ലോകത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് എഴുതിയ പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ മിഡിൽ ഈസ്റ്റ് ലൈവിലൂടെ കാണുന്ന കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ വാദന്റെ വരവിന്റെ ചിലമ്പൊലുകൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. കണ്ണിന് മുൻപിൽ കാണുന്നതെല്ലാം തകരപ്പെടുമ്പോൾ തകരാത്തതൊന്നും നിത്യതയിൽ ഉണ്ടെന്നറിഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരു കൂട്ട് ഈ യോഗ പരമ്പരകളിൽ എഴുന്നേൽക്കട്ടെ. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 18 3 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ട്രേഡ് ബാബിലോൺ എന്ത് കാര്യങ്ങൾ നടത്തി തരും. വായിക്കാൻ കുഞ്ഞ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 18 അതിന്റെ 3 തിരുവെഴുത്ത്, അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. കണ്ടില്ലേ മനുഷ്യനെ തെറ്റിക്കുന്ന പരിപാടി. അടുത്തത്, ഭൂമിയിലെ രാജാക്കന്മാർ എല്ലാവരും ഇതിനകത്ത് സംഘടിക്കാൻ പോകും. അടുത്തത്, അവളോട് വേശ്യാസംഗം ചെയ്യുകയും ചെയ്തു. അടുത്തത്, ഭൂമിയിലെ വ്യാപാരികൾ സഭയാകുന്ന ബാബിലോൺ അടുത്ത പ്രഭാഷണത്തിൽ. അങ്ങനെയെങ്കിലും ട്രേഡിനകത്ത് ഭൂമിയിലെ വ്യാപാരികൾ, ഇറാഖുകളെയൊക്കെ എല്ലാ വ്യാപാരികളും ചെല്ലും. അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. കണ്ടോ ഈ സാത്താന്റെ തന്ത്രമ, വീട് തരാം, കാർ തരാം, ലോറി തരാം എന്ന് പറയുന്നത് പോലെ സമ്പന്നരാകുകയും ചെയ്തു. അടുത്തത്, അടുത്ത വാക്യം, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്. അവിടെ നിൽക്കട്ടെ, 18:3 വാക്യം കണ്ടു, ഭൂമിയിലെ വ്യാപാരികളെ മിങ്കിയത് ഒരു മാൾ ലോകത്തിൽ വരും. കൃപ പ്രാപിച്ച ദൈവമക്കളെ, സാത്താൻ ഭയങ്കര തന്ത്രശാലിയാ. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെടുത്ത് പറയുന്ന, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ. ഇപ്പം ആരോഗ്യത്തിനകത്ത് ഈ കോവിഡ് പിടിച്ചിരിക്കുക. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു പറയാം, എന്താ കാര്യം? ഇന്ന് ചൈന കോവിഡിനെതിരെ ഒരു വാക്സിൻ കൊണ്ടുവന്ന സെനാഫീം, ആ വാക്സിൻ ഇന്ന് ദുബായിൽ ഉപയോഗിച്ചു തുടങ്ങിയെന്ന് പറയുന്നു. ഇന്ത്യയിൽ ഒരു വാക്സിൻ ഉണ്ട്, അത് പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരാ കൊടുക്കുന്നതെന്ന് അറിയാമോ? വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, 1,500 crore. മിലിൻഡ ഗേറ്റ്സ്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരാ മൈക്രോസോഫ്റ്റിന്റെ പരിപാലകരെന്ന് പറയുന്ന ബിൽ ഗേറ്റ്സും മിലിൻഡ ഗേറ്റ്സും. ആ മിലിൻഡ ഗേറ്റ്സ് സാത്താനെ ആരാധിക്കുന്ന ഒരു സ്ത്രീയാ. ആ സാത്താനെ ആരാധിക്കുന്ന സ്ത്രീ അവരുടെ കഴുത്തിനകത്ത് കുരിശ് തലതിരിച്ചിട്ടിരിക്കുക. അവർ പറയുന്നു ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. അങ്ങനെയെങ്കിൽ 1,500 crore ഇന്ത്യയിലെ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ കൊടുക്കുന്നെങ്കിൽ ബിൽ ഗേറ്റ്സിന്റെ പരിപാടി ലോകം ഒരുവന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കയ്യിലേക്ക് ഒരു ചിപ്പ് വെക്കാൻ. കണ്ടോ ലക്ഷണങ്ങളെല്ലാം
പ്രിയന്റെ വരവിനെ കാണിക്കുന്നു. കൊറോണ ഏറ്റവും നിർണായകം. ഇതൊരു വെറും അൺസീൻ വൈറസ് അല്ല, ലോക രണ്ട് ജയിലേരിയയിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന്റെ സമാധാന അവസ്ഥ തകർത്തുകൊണ്ട് ഒരു ട്രേഡ് ബാബിലോൺ കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു, ആരോഗ്യം വിരൽത്തുമ്പിൽ. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോവാക്സിൻ അത് ഫസ്റ്റ് ഡോസായി 20 കോടി പേരിലേക്ക് കൊടുക്കണമെങ്കിൽ വിദേശ സഹായം വേണം. ആരും അറിയാത്ത അമേരിക്കക്കാരൻ മൈക്രോസോഫ്റ്റ് തീർന്നില്ല, ഫേസ്ബുക്കുമായി ചേരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സർവകലാശാല, മരുന്നുണ്ടാക്കുന്ന കമ്പനി നോവാക്സ്, അവരെല്ലാം കൂടെ പൂനെ വൈറോളജിയോട് പറയുന്നു, ഞങ്ങൾ ഈ ടെക്നോളജി തരാം. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, കാതലായ ഭാഗം. നമ്മുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞ് ജനിക്കും, 5 വയസ്സുള്ള കുഞ്ഞിന് പല പ്രാവശ്യം നമ്മൾ പോളിയോ കൊടുക്കും. എന്താ പോളിയോ, എന്തിനു വേണ്ടി നമ്മൾ പോളിയോ കൊടുക്കുന്നു? നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് കാല് തളർന്ന് പരക്കാതിരിക്കാൻ വേണ്ടി 3 ഡോസ് പൾസ് പോളിയോ, പോളിയോ ലിറ്റിൽ വാക്സിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ ഈ കോവിഡിനെ ഇനി കുപ്പിയിലെങ്ങും കയറ്റാൻ പറ്റത്തില്ല. ഇവൻ അൺസീൻഡ് വൈറസ് ആയിട്ട് ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ ആന്റിബോഡി ടെസ്റ്റിനെതിരായിട്ട് കൊടുക്കാൻ പറ്റാവുന്ന വാക്സിൻ ആയിട്ട് കോവാക്സിൻ വരുമ്പോൾ അതിനെ ബിൽ ഗേറ്റ്സ് പിടിക്കാൻ നിൽക്കുന്നതിന്റെ പിൻപിൽ ഒരു കാര്യമുണ്ട്. ആ വാക്സിൻ ആഡ് ചെയ്യുന്നവന്റെ കയ്യിൽ ചിപ്പ് വെക്ക്, അവനെ ലോകത്തിൽ എവിടെയും യാത്ര ചെയ്യോ, ക്വാറന്റൈനിൽ ഇരിക്കേണ്ട കാര്യം വരത്തില്ല, ലോക്ക്ഡൌണിൽ ഇരിക്കേണ്ട കാര്യം വരത്തില്ല. ഇന്ന് എയർപോർട്ടിലോ സീ പോർട്ടിലോ എവിടെ ചെന്നാലും അവർ നമ്മുടെ തലയ്ക്കകത്ത് തെർമൽ സ്കാനർ നോക്കും, ടെമ്പറേച്ചർ. പക്ഷേ ഇന്ന് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ നോവാക്സുമായി ചേർന്നുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ പൈസ മേടിച്ചുകൊണ്ട് പൂനെ വൈറോളജിക്ക് വേണ്ടി 1500 കോടി രൂപ ഒരു കോവാക്സിൻ നിർദ്ദേശിക്കാൻ കൊടുക്കുമ്പോൾ ഇന്ത്യക്കാരനെ നന്നാക്കാൻ ഈ കോവാക്സിൻ ആടിയെന്നവന്റെ കയ്യിൽ ആരോഗ്യം വിരൽത്തുമ്പിൽ സ്പ്രിംഗ്ലർ, അതുപോലെ തന്നെ ആരോഗ്യ സേതു ആപ്പും കൈപ്പറ്റുന്നത് പോലെ അത് ഇന്ന് മൊബൈലിലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് നമ്മുടെ കൈകളിലേക്ക് ഒരു ചിപ്പ് വരാൻ കാലമായി. കൊറോണയുടെ പരിസമാപ്തിയിൽ കോവിഡ് വാക്സിന്റെ മറവിൽ ഉഗ്രഭാവവും ഉപായബുദ്ധിയുള്ള രാജാവായിട്ട് അവൻ നിയമത്തെ മാറ്റിക്കൊണ്ട് അവന്റെ കരാളഹസ്തത്തിലേക്ക് ലോകം വരാൻ പോകുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു, നാഥന്റെ വരവിന്റെ ശംഖുലികൾ മധ്യാകാശത്തിൽ മുഴങ്ങിക്കഴിഞ്ഞു. ലോകത്തിന്റെ വൻകരകളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കമ്പാർട്ട്മെന്റുകൾ അടയാൻ കാലമായി. നാഥന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ നാഥൻ വരാറായി. വെളിപ്പാട് പുസ്തകം 18:2 തീർന്നില്ല, അടുത്ത പ്രവചനത്തിനകത്ത് അടുത്ത കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ബാബിലോൺ എന്തായി മാറും? യെശയ്യാ പ്രവചനം 19-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, ഇന്നത്തെ ബാബിലോൺ അവസാനിക്കുമോ? അത് മിസ്രയീം ദേശത്ത് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും ഒരു സാക്ഷ്യവുമായിരിക്കും. അടുത്തത് പീഡകന്മാർ നിമിത്തം അവർ യഹോവയുടെ നിലവിളിക്കും. നിലവിളിക്കും. അടുത്തത് അവനവർക്ക് ഒരു രക്ഷകനെ അയക്കും. അടുത്തത് അവൻ പൊരുതി അവരെ വിടുവിക്കും. മതി. കണ്ടോ, ലോകത്തിനകത്ത് നടക്കുന്ന ഈ സംഭവങ്ങളിനകത്ത് ലോക ജനതയ്ക്ക് വേണ്ടി ഒരു രക്ഷകനായി, മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തീർന്നവർ, തന്റെ മക്കളെ ചേർക്കുവാൻ അവൻ മധ്യാകാശത്തിൽ 2-ാമത് മടങ്ങി വരുന്ന ധ്വനികൾ ഇതിനകത്ത് കാണുന്നെങ്കിൽ പ്രവചനത്തിന്റെ നിവർത്തികൾ കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തലമുറയിൽ നമ്മുടെ നാഥൻ വെളിപ്പെടും. ഒരു തരത്തിൽ ചൈനയുടെ കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ പിൻപിൽ ഏകലോക ഭരണം. 2, ബിൽ ഗേറ്റ്സ് ഈ കാര്യം പറയുന്നു. തീർന്നില്ല മക്കളെ, പൂനെ വൈറോളജി അത് എടുക്കാൻ പോകുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ആരോഗ്യം വിരൽത്തുമ്പിൽ, അമേരിക്കയിൽ ഒബാമ ഹെൽത്ത് കെയർ, ഇതെല്ലാം കാണിക്കുന്ന ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വീഴാൻ പോകുന്നെങ്കിൽ ഇത് കണ്ടിട്ടും ഇനി ദൈവവചനത്തിലേക്ക് മടങ്ങി വരാതെ, നാമതേ ആരാധനയ്ക്കകത്ത് ജാതീയ ബന്ധനത്തിനകത്ത് വചനം സത്യമായി പ്രസംഗിക്കാതെ പിശാചിന്റെ കെണിക്കകത്ത് വീഴുന്ന ഒരു കൂട്ടമേ, നിങ്ങളോട് വിശുദ്ധ വെളിപ്പാട് പുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, വിശുദ്ധ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടത്. എല്ലാവരും ബൈബിൾ ഉള്ളവർ നോക്കണം. മറ്റൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് അടുത്തത്, എന്റെ ജനമായുള്ളവരെ, എന്റെ ജനമായി സത്യവചനം കേൾക്കുന്ന ജനമേ, അടുത്തത് അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും, ബാബിലോണിയ പാപത്തിൽ നീ കൂട്ടാക്കാതെ, അടുത്തത് അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും, ബാധകളിൽ നീ ഓഹരിക്കാരാകാതെ അവളെ വിട്ടുപോരുവീൻ, അവളെ വിട്ടുപോരുവീൻ, അടുത്തത് അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. കണ്ടോ, ബാബേലിന്റെ പാപം ആകാശത്തോളം, അവളെ വിട്ടുപോരുവീൻ. ഈ കൺമറ്റന്റെ പ്രഥമ രാത്രി വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഇന്ന് നീ നിൽക്കുന്ന നിൽപ്പെവിടെയെന്ന് അറിഞ്ഞുകൊണ്ട്, ഇന്ന് നീ നിൽക്കുന്ന നിൽപ്പെവിടെയെന്ന് അറിഞ്ഞുകൊണ്ട് വേഗത്തിൽ നീ വചനത്തിൽ മടങ്ങി വന്നില്ലെങ്കിൽ
അവളുടെ പാനപാത്രത്തിൽ നീ ബാധക്കിരയാകും, അവളുടെ ദുരാത്മശക്തിയിൽ നീ ഓകരിക്കുകയിടയാകും. അങ്ങനെയെങ്കിൽ ഒരു മടങ്ങിവരവിന് വേണ്ടി ഈ സുവിശേഷ യോഗ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പ്രഥമ രാത്രി അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴുതയെ അന്വേഷിച്ചു പോയ ഷാവുൽ അവൻ്റെ നല്ലൊരു രാജാവായി മാറി. പ്ലാൻ വിട്ടു, പദ്ധതി വിട്ടു. അവൻ്റെ മകനായ യോനാഥാൻ നല്ല ചെറുപ്പക്കാരനെ കുഴപ്പമൊന്നും കാണിച്ചില്ല. പക്ഷേ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അപ്പനായ ഷൗലിനോട് ചേർന്ന് നിന്നു. തീർന്നില്ല, ഗിൽബോറ പർവ്വത നിരകളിൽ അപ്പൻ പട്ടുവീഴുമ്പോൾ അതിൻ്റെ കൂട്ടത്തിനകത്ത് ഒന്നുമറിയാത്ത പാവം യോനാഥാനും പട്ടുപോയി. ഒന്ന് ശമുവേല് 31:1-2 വായിക്കുമ്പോൾ യാതൊരു കളങ്കവും ചെയ്യാത്ത സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ അപ്പനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഹല്ലേലൂയ, അപ്പൻ്റെ വഴിക്കകത്ത് നിന്നുകൊണ്ട് സത്യത്തെ മറച്ചുകൊണ്ട് നിന്നപ്പോൾ ഗിൽബോറ പർവ്വത നിരക്കകത്ത് അവൻ പട്ടുപോയി. കണ്ടോ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ. കണ്ടോ, അപ്പൻ്റെ പാരമ്പര്യം വിട്ട്, അപ്പൻ്റെ പള്ളി വിട്ട്, അപ്പൻ്റെ ഉപദേശം വിട്ട് വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് അവൻ്റെ വചനത്തിൽ നീ ഉറച്ചാൽ നീ പട്ടുപോകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു കൂട്ടമുണ്ടായിരുന്നു. മോശയുടെ ആലയം കണ്ടു. മോശയും അഹരോനും എതിരെ കോരഗും ദാദാനും അബീരാമും എല്ലാം പദ്ധതി വെച്ചു. സ്തോത്രം. ആലയത്തിനെതിരെ പദ്ധതി വെച്ചപ്പോൾ കോരഗിൻ്റെ പുത്രന്മാർ ആരോട് ചേർന്നില്ല? അപ്പനോട് ചേർന്നില്ല, ദാദാനോട് ചേർന്നില്ല, അഭിരാമനോട് ചേർന്നില്ല. സംഖ്യാപുസ്തകം അക്കമിട്ട് എഴുതിയിട്ടുണ്ട്, ദൈവാലയത്തിനെതിരെ ഗൂഢാലോചനയും കാര്യം നടന്നപ്പോൾ അപ്പനെ വിട്ടിട്ട് ദൈവസന്നിധിയിൽ കോരഗിൻ്റെ മക്കൾ പറഞ്ഞു, ഞങ്ങൾ ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരായി നിൽക്കാനെങ്കിലും ഒരു യോഗ്യത തരണമെന്ന്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആദ്യത്തെ ഈ പ്രഭാഷണത്തിൻ്റെ രാത്രിയിൽ വചനത്തിൻ്റെ കാതലായ ഭാഗം കേട്ടുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുക, ഹല്ലേലൂയ, ദൈവസഭയ്ക്കെതിരെ പോരാടിയ ദൈവജനത്തിനെതിരെ പോരാടിയപ്പോൾ, പത്തി ഉപദേശത്തിനെതിരെ പോരാടിയപ്പോൾ, അപ്പൻ്റെ മാർഗം വിട്ട് ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരായി നിൽക്കാമെന്ന അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ കോരഗിനെയും ദാദാനെയും അബീരാമിനെ ഭൂമി പിളർന്ന് അതിനകത്ത് വിഴുങ്ങിയപ്പോൾ മാറി നിന്ന കോരഗ പുത്രന്മാരെ സ്വർഗം വിടുവിച്ചെങ്കിൽ ഈ സത്യവചനം കേട്ടിനിയെങ്കിലും ലോകത്തിൻ്റെ പ്ലാപത്തിൻ്റെ മ്ലേച്ഛതയ്ക്കകത്ത് അധർമ്മത്തിൻ്റെ മർമ്മമായി അവളുടെ ഓഹരിക്കകത്ത് പാനപാത്രത്തിനകത്ത് നീ കൈവെക്കാതെ നീ പാരമ്പര്യത്തെ വിട്ട് പാപത്തെ വിട്ട് ദൈവസന്നിധിയിലേക്ക് നീ മുടങ്ങാൽ മടക്കിയാൽ നിനക്കൊരു യാത്രയുണ്ടെന്നും നിനക്കൊരു നിത്യ വീടുണ്ടെന്നും മനസ്സിലാക്കി ഇന്ന് ആദ്യ രാത്രി നിന്റെ മടങ്ങി വരവിൻ്റെ രാത്രിയായി മാറട്ടെ. മുടിയൻ പുത്രൻ അപ്പനെ വിട്ടു. അപ്പനെ വിട്ടിട്ട് എവിടെ പോയെന്നറിയാമോ? ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അവൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു. കാര്യങ്ങളെല്ലാം കൈവിടപ്പെട്ടു പോയി. ഒന്നേ അവൻ ചെയ്തോളൂ. എന്താ ചെയ്തത്? പന്നിയെ മേയ്ക്കുന്ന ഒരു കൂട്ടത്തിനകത്ത് പന്നിയുടെ കാവൽക്കാരനായി നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ഈ ഒരാഴ്ചയിൽ നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും, നിൻ്റെ ധനം നഷ്ടപ്പെടും, നിൻ്റെ കൂട്ടുകാർ നിൻ്റെ മുൻപിൽ നഷ്ടപ്പെടും. പക്ഷെ അവിടെ വെച്ച് ഒരു പാസ്റ്ററോ ഒരച്ഛനോ ഒരു തിരുമേനിയോ അയ്മേനിയോ ഒന്നും അവനെ വന്ന് തലയിൽ കൈവച്ചില്ല. പക്ഷെ അവനെ മുട്ടുമടക്കിയപ്പോൾ അപ്പൻ്റെ വീടിനെ പറ്റി അവനൊരു ഓർമ്മ വന്നു. അപ്പൻ്റെ വീടിനെ പറ്റി ഓർമ്മ വന്നവൻ ആരോടും പറയാതെ എഴുന്നേറ്റ് നടന്നു. കുഞ്ഞേ, അവൻ്റെ വീട്ടിൽ നിന്ന് മുടിയൻ പുത്രൻ, അന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, കൊള്ളരുതാത്തൊരു മകനായി ഇറങ്ങിപ്പോയ ആ മകനെ ഓർത്ത് അപ്പൻ വിലപിച്ചു കൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മടങ്ങി വരും. ആ മടങ്ങി വരുന്നവന് വേണ്ടി അവനറിയാതെ പൈതലറിയാതെ അപ്പൻ നല്ല കോട്ടും സൂട്ടും ചെരുപ്പും ഒക്കെ മോതിരം വരെ പണിയിച്ചു വെച്ചിരിക്കുക. അവന് സുബോധം വന്നു. ഈ COVID-19 കൊറോണയുടെ രണ്ടാം സ്പ്രെഡിങ്ങും തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ലോകത്തിൽ മുഴുവൻ ഇത് കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ വരണം. ഇനിയും ആ പന്നിക്കൂട്ടത്തിൽ കടന്ന് കെടാത്ത തീക്കകത്തും ചാകാത്ത പുഴുവിനകത്തും എൻ്റെ ആത്മാവിനെ കൊടുത്തുകൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞ നരകത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് വേണ്ട
എനിക്ക് ഈ ലോകം വേണ്ട. അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് 18:4 പറയുന്നത്, അവളുടെ ഓഹരിയിൽ പാനപാത്രത്തിൽ നീ കുടിക്കാതെ, അവളുടെ ബാധയ്ക്ക് അടിമകൾ ഏൽക്കാതെ അവളെ വിട്ടു പോരുവീനെന്ന് വചനം പറയുന്നെങ്കിൽ, ഈ കെടാത്ത തീക്കകത്തും ചാകാത്ത പുഴുവിനകത്തും നീ വീട്, നിന്റെ ആത്മാവിനെ നീ തകർത്തുകൊണ്ട് നിത്യ ന്യായവിധിക്ക് വിധേയമാകണമോ? യേശുവിന്റെ വരവിൽ നീ എടുക്കപ്പെടണമോ? ഈ സത്യവചനം കോവിഡിന്റെ പരിസമാപ്തിയിൽ കൊറോണയുടെ 3rd സ്റ്റേജിലെങ്കിലും മനസ്സിലാക്കി സുബോധം വന്ന് മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ വാഹനത്തിനകത്തോ ലാപ്ടോപ്പിനകത്തോ മൊബൈലിനകത്തോ, ഓ ഹല്ലേലൂയ, ഈ പ്രസംഗം കാണുന്ന സഹോദര സഹോദരി, ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം, കുടിലിനകത്തും മരണം കടന്നു വരും. എന്നാൽ മരണം പിടിക്കുന്നതിന് മുമ്പ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിന് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ കല്ലറയ്ക്കപ്പുറത്ത് നിന്നെ മാടി വിളിക്കുവാൻ ആയിരം ആയിരം വിശുദ്ധന്മാരുമായി എന്റെ നാഥൻ മധ്യാകാശത്തിൽ വരാറാ. ഈ സന്ദേശം കേട്ട് നീ ഇന്ന് രാത്രി തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. പ്രിയ ദൈവജനമേ, അട്ടയാളങ്ങൾ കാണുമ്പോൾ നാഥന്റെ വരവിന്റെ ലക്ഷണം കാണുന്നു. ഏകലോക ഭരണ വാതിൽക്കൽ ട്രേഡ് ബാബിലോൺ എത്തിക്കഴിഞ്ഞു. ഇറാഖിൽ പശയും കട്ടയും വെച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ജപ്പാന്റെ പൈസയിൽ കാര്യം നിവർന്നിച്ചുകൊണ്ടിരിക്കുന്നു. 2009 ആ പണി ആരംഭിച്ചു. 2009 ഇവിടെ ആധാർ വരുന്നത്. 2009 ട്രേഡ് ബാബിലോൺ, 2009 ചിക്കൻ ഗുരിയ, 2009 ഇസ്രായേലിന്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ ചുവന്ന പശു, എത്ര അടയാളങ്ങൾ ഒരേ വർഷത്തിൽ സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്തെങ്കിലും ഈ സത്യവചനം കേട്ട് മടങ്ങി വരിക, രക്ഷയുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കുക. പ്രിയപ്പെട്ട ദൈവവൈദ്യലേ, ലോകത്തിലെ സംഭവങ്ങളെല്ലാം എതിർ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാണിക്കുന്നു. എന്തേ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ദൈവദാസനാകുന്ന ഞാനിത് അക്കമിട്ട് പറയുന്നു. തുർക്കിയിൽ ഒരു ഏകാധിപതി തൈമർ ദോഗൻ 534 ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പടിഞ്ഞ ഹാഗിയ സോഫിയ ദേവാലയം കൈക്കലാക്കി. ദാനിയൽ പ്രവചനത്തിന്റെ നിവൃത്തിയായി ഈജിപ്തും ഇസ്രയേലും ആക്രമിക്കാനുള്ള വഴികൾ വരുന്നു. നടുവിൽ കിടക്കുന്ന ഇസ്രയേൽ, വടക്കേ ദേശമാകുന്ന തുർക്കിയും തെക്കേ ദേശമാകുന്ന ഇസ്രയേലിന്റെ നടുവിൽ ഈജിപ്തിലെങ്കിൽ അവിടെ ഒരു ഭരണാധികാരി വന്ന തൈമർ ദോഗൻ ഏകാധിപതിയായി. ആ ഏകാധിപതി അവിടെ ഭരണത്തിൽ വന്നെങ്കിൽ അതിൻ്റെ പിൻപിൽ യേശു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ ഭൂതലത്തിലേക്ക് വന്നു. യെശയ്യാ പ്രവചനം 40 എടുക്കുമ്പോൾ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞ് മരുഭൂമിയിൽ ദുർഘട പാതകൾ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ യേശു വരുന്നതിന് മുമ്പ് ഒരു യോഹന്നാൻ വന്നതുപോലെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് തുർക്കിയിലെ ഭരണാധികാരിയായി അറബ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അറബ് ലോകത്തിന്റെ ലീഡറാവാൻ ഈ നയബുദ്ധിയാൾ തൈമർ ദോഗൻ വന്നു. അവൻ എന്ന് ഹാഗിയ സോഫിയ കൈയടക്കിയെങ്കിൽ, ഹോളി സെന്റ് സേവിയേഴ്സ് ദേവാലയം കൈയടക്കിയെങ്കിൽ, ഇന്ന് അവൻ റഷ്യക്കെതിരെ നിൽക്കുന്നെങ്കിൽ, അമേരിക്കക്കാരനെതിരെ നിൽക്കുന്നെങ്കിൽ, ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് പുറമോടിയായി ചാലൊരുക്കിക്കൊണ്ട് തുർക്കിക്കാർ ക്രൈസ്തവ പള്ളികൾ പിടിച്ചടക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവേ, നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. ഒന്നാമത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കണ്ടോ, അങ്ങനെയെങ്കിൽ മൈക്രോസോഫ്റ്റ് പറയുന്നത് ഇനി തെർമൽ സ്കാനർ വേണ്ട. പൂനെ വൈറോളജിയോട് പറയുന്നു. അമേരിക്ക ഒബാമ ഹെൽത്ത് കെയർ, ഇവരെല്ലാം പറയുന്നത് നോ നീഡ് എ തെർമൽ സ്കാനർ ബട്ട് പ്രൊവൈഡ് എ ചിപ്പ് ഇൻ യുവർ ഹാൻഡ്. കയ്യിലൊരു ചിപ്പ് വച്ചാൽ, ചിപ്പ് സ്കാൻ ചെയ്താൽ അറിയാം ഇവന് കോവിഡ് വന്നോ, ശരീരത്തിനകത്ത് വൈറസ് ഉണ്ടോ, ഇനി പെസ്ക്ലീൻസ് മഹാവ്യാധി വരാൻ സാധ്യതയുണ്ടോ, അതെല്ലാം അറിയാം. എയർപോർട്ട് സ്കാനിങ് വേണ്ട, പോകുമ്പോൾ കൈയൊന്ന് ബ്രൈറ്റ് ചെയ്താൽ തെർമൽ സ്കാനറിൽ അടിക്കുന്നത് പോലെ തെളിഞ്ഞു വരും. ഇവനെന്ന് ആന്റിബോഡി ചെക്ക് ചെയ്തു, ടെസ്റ്റ് ചെക്ക് ചെയ്തെങ്കിൽ വരാൻ പോകുന്നു. മൈക്രോസോഫ്റ്റിന്റെ നേതൃത്വത്തിൽ ബിൽ ഗേറ്റ്സിന്റെ ഭാര്യയായ മിലിൻഡ ഗേറ്റ്സിന്റെ നേതൃത്വത്തിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് 1500 crore കൊടുക്കുമ്പോൾ വചനം കേൾക്കുന്ന ദൈവമക്കളെ, സംഭവിക്കാൻ പോകുന്നത് കൈമേലും നെറ്റിമേലും ഒരു ചിപ്പുമായിട്ട് വരാൻ പോകുന്നു. അതേ ചിപ്പ് തന്നെ നമ്മുടെ പേനയിലെ ബാർകോഡും കയ്യിലേക്ക് കയറാൻ പോകുന്നു. വിസ കാർഡിന്റെ ചിപ്പും കടക്കുന്നു. ഇതും കൈകളിലേക്ക് കയറാൻ പോകുന്ന ഒരു കാലം വരാൻ പോകുന്നു. ഏക ലോക ഭരണം വാതിൽക്കലെത്തി. എന്നാൽ
ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പല സ്ഥലത്ത് ബാർ കോഡുകളിലും മേമ്പടിയോടുകൂടി നാനോയും മൈക്രോയും സിലിക്കോണും അഥവാ ഡി എൻ എ ചിപ്പും വരുമ്പോൾ നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജനമേ, വചനം കേട്ട് നിന്റെ അറകളിൽ വന്ന് രാപാർക്കുവാൻ വേണ്ടി നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ആ ചിപ്പ് ഏതാന്ന് അറിയോ? പെന്തക്കോസ് പെരുന്നാള് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്, ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെട്ട് മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. പ്രിയ ദൈവജനമേ, മിഡിൽ ഈസ്റ്റ് ടെലിവിഷനിൽ ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റിനകത്ത് ക്രിസ്ത്യൻ ലൈവ് ചാനൽ കാണുന്ന കുഞ്ഞുങ്ങളെ, രണ്ട് ചിപ്പ് നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ആത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ പ്രാക്കട പോലെ പറക്കാൻ കാലമായി. നമ്മുടെ നാഥന്റെ വരവിന്റെ ഹല്ലേലൂയ ലക്ഷണങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ലോകം ഒരുവന്റെ കയ്യിലേക്ക് പത്ത് കൊമ്പ് വീട് തളയും. കൊമ്പുകളിൽ പത്ത് രാജമുടി. ഇറാഖിനകത്ത് വരുന്ന ട്രേഡ് ബാബിലോൺ, ഇതിന് സമാന്തരമായി അടുത്ത രണ്ടാമത്തെ കൺവെൻഷൻ ദിനത്തിലേക്ക് നാം വരുമ്പോൾ ആ ബാബേലിനകത്ത് നടക്കുന്ന ക്രയവിക്രയം, മനുഷ്യൻ്റെ അവയവങ്ങളുടെ ക്രയവിക്രയം മുഴുവൻ നാം പഠിക്കാൻ പോവുകയാണ്. ഉലകത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു. സകല മനുഷ്യരും ഭീതിയോടെ കാക്കുമ്പോൾ, ഒരു നിമിഷം ഈ ആദ്യ രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ പ്രഭാഷണത്തിൻ്റെ നടുവിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷനിലോ ചെല്ലുമ്പോൾ നമുക്ക് രണ്ട് ടിക്കറ്റ് അവിടെ അവൈലബിളാണ്. ഒരു ടിക്കറ്റ് ഫ്ലാറ്റ്ഫോം ടിക്കറ്റാണ്. ആ ടിക്കറ്റ് ഒരുപക്ഷെ 10 രൂപ കൊടുത്താൽ കിട്ടും. പക്ഷേ മറ്റൊരു ടിക്കറ്റുണ്ട് റിസർവേഷനോ സ്ലീപ്പറോ. അങ്ങനെ ഒരു ടിക്കറ്റ് ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം, ട്രെയിൻ വരാറാകുമ്പോൾ ഒരു പെൺകുട്ടി വിളിച്ചുകൊണ്ടേയിരിക്കും ഗാഡിയക്ക് നമ്പർ ഫ്ലാറ്റ്ഫോമായി. ഒരുപക്ഷെ നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിൻ മൊബൈലിനകത്ത് തെളിഞ്ഞു വരും നമ്മുടെ ബർത്ത് ഇവിടെ, സീറ്റ് ഇവിടെ. എത്ര യോഗങ്ങൾ ഈ ലൈവിൽ കൂടി കേട്ടു, ക്രിസ്ത്യൻ ലൈവ് മീഡിയയിൽ കൂടി കേട്ടു, ക്രിസ്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂത്ത് മൂവ്മെൻറ്റിൽ കേട്ടു. സഹോദരങ്ങളെ, മരണം ഏത് സമയവും മനുഷ്യനെ പിടിക്കും. മരണത്തിന് പ്രത്യേക സമയമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടിട്ട് മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ചൊന്ന് ചോദിക്കണം, എൻ്റെ അകത്തുള്ള ടിക്കറ്റ് ഏതാ? ഫ്ലാറ്റ്ഫോം ടിക്കറ്റോ? ഞാൻ കൈവിടപ്പെട്ടു പോകും. പക്ഷേ ട്രെയിനകത്ത് കയറാൻ ഒരു സ്ലിപ്പർ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഉറപ്പാണ്. ചൂളമടി തുടങ്ങി, എനിക്കൊരു റിസർവേഷൻ കമ്പാർട്ട്മെൻ്റ്, എനിക്കൊരു കയറാൻ പറ്റും. ഇന്ന് വരെ പ്രഭാഷണം ആദ്യമായി കേൾക്കുന്ന കുഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. മരണാനന്തര ജീവിതത്തിൽ പാതാളത്തിൻ്റെ കരാളകസ്ഥങ്ങളിൽ നരകത്തിൻ്റെ അടിത്തട്ടിനകത്ത് മനുഷ്യൻ്റെ ആത്മാവിനെ ഒപ്പിട്ട് കൃമികൾ പുതച്ചുകൊണ്ട് കരച്ചിലും പല്ലുകടിയുമുള്ള പാതാളത്തിനകത്ത് നീ വീണ് ഹല്ലേലൂയ, നിന്റെ ആത്മാവിന് ശരീരത്തിനെ മരണമുള്ളൂ. മകനെ, മകളെ, ആത്മാവിന് മരണമില്ലെങ്കിൽ ആത്മാവിന് പാതാളത്തിൻ്റെ കരാളകസ്ഥങ്ങളിൽ കൊടുക്കണോ? അതോ ഇന്ന് നീ മരിച്ചാൽ എന്നോട് കൂടെ പറദീസയിൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ പട്ടികയിലേക്ക് കടന്നു വരണോ? ഒരു യാത്രയിൽ നാം പോകുമ്പോൾ ഒരു ബസ്സിനകത്ത് ഒരു ടിക്കറ്റ് തരും. അവർ പറയുന്നത്, ഈ യാത്ര തീരുന്നത് വരെ നീ ഇത് സൂക്ഷിക്കണം. കുഞ്ഞ് ആദ്യ ദിവസം കേട്ടിട്ട് രക്ഷയുടെ ടിക്കറ്റ് അകത്തുള്ളവനറിയാം. ജീവിതമാകുന്ന ലോക ഗംഭീര വാരതിയിൽ ഞാൻ യാത്ര ചെയ്യാലും ഒടുവില്ലത്തെ പോയിന്റിനകത്ത് ഞാൻ എത്തുന്നത് വരെയും ആ രക്ഷയുടെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പതറണ്ട. നിത്യ വീട്ടിലെത്തിക്കുവാൻ എൻ്റെ നാഥൻ കൂടെയുണ്ട്. കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ കൺവെൻഷൻ്റെ 4 ദിനങ്ങളിൽ 1-ാമത് രാത്രിയിലും മഹാദൈവം നമ്മളോട് കരുണ കാണിച്ചതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ക്രിസ്ത്യൻ മീഡിയ ലൈവിൻ്റെയും മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യോഗ പരമ്പരകളുടെ പ്രഥമ രാത്രി അങ്ങയുടെ തിരുസാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഈ മീഡിയയിൽ കൂടി ഇത് കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കാൽവരിയിലെ മുറിഞ്ഞ കരം അവരെ തൊട്ടാട്ടെ. ആരെങ്കിലും ഭാരത്താലോ വേദന ആയിട്ടുണ്ടെങ്കിൽ അപ്പച്ച, അങ്ങയുടെ മുറിഞ്ഞ കരം അവരുടെ മേളിലേക്ക് ഇറങ്ങി വരട്ടെ. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണറിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഏത് രാഷ്ട്രത്തിൻ്റെ ഏത് ഭാഗത്തും രോഗത്തെ
രോഗത്താലായിരിക്കുന്ന ക്യാൻസർ രോഗികളാകട്ടെ, ട്യൂമർ രോഗികളാകട്ടെ, COVID-19 ലോക്ക്ഡൌണിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, ഒരുപക്ഷെ വെന്റിലേറ്ററിലോ ICU കിടക്കുന്ന മക്കളാകട്ടെ, അവരെല്ലാം അപ്പച്ചൻ്റെ പൊന്ന് കരം തൊടണമേ. ഇതിൻ്റെ പിൻപിൽ കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. ഈ പ്രഭാഷണ പരമ്പരകൾ അവസാനിക്കുമ്പോൾ ഒരു കൂട്ടം ദൈവജന വേർപെട്ട് ദൈവത്തെ ആരാധിപ്പാൻ പത്തി ഉപദേശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ശക്തമായ വചനത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കണേ. ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. അടുത്ത ദിനങ്ങൾ ഞങ്ങൾ ഒരുമിക്കുന്നത് വരെ അത്യുന്നതൻ്റെ മറവിൻ്റെ ചിറകൾ തിരുമേനി കാക്കണം. എല്ലാ ദാനങ്ങൾക്കുമായ സ്തോത്രം മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.